सत्यमया तमसो ज्योतिर्गमया मृत्योन्नाभमृतंगमया ओम शांति शांति शांति। നിവർത്തിയില്ലാഞ്ഞിട്ട ബുദ്ധിമുട്ടിക്കുന്നത്, ഒന്ന് രണ്ടു മാസമായി വേലയില്ല, എട്ട് കുഞ്ഞുങ്ങളുണ്ട്. തനിക്ക് എത്ര വയസ്സായി? 33. ഭാര്യയ്ക്കോ? 28 കഴിഞ്ഞു. കല്യാണം കഴിച്ചിട്ട് എത്ര കാലമായി? 9 കൊല്ലം കഴിഞ്ഞു. ഇതിനിടയിൽ 8 കുട്ടികൾ. ശരി, ഓഫീസിൽ ചെന്ന് 50 രൂപ വാങ്ങി കൊണ്ടുപോയിക്കോളൂ. തനിക്ക് എന്തെങ്കിലും ജോലി തരാൻ നോക്കാം. 9 വർഷത്തിനിടയിൽ 8 കുട്ടികൾ. ആര്? കുമാരനോ? കുമാരനോ? അമ്മാവ പല തവണ പറഞ്ഞിട്ടുണ്ട് ആ പേര് വെറും കണ്ട്രി. ഞാനത് പരിഷ്കരിച്ച് ശരി, വേറെ ജോലിയുണ്ട്, നീ അപ്പുറത്തേക്ക്. ഞാനൊരു രഹസ്യം പറയട്ടെ, ഈ പേര് മറ്റെന്തിനാണ് നമ്മ മറ്റേ വിചാരം? ഇതിൽ വലിയ ഐഡിയ ഉണ്ട്. പെണ്ണുങ്ങളുടെ പേര് പറയുമ്പോൾ അതിന്റെ രസം എന്മാരൻ എന്മാരൻ എന്ന് വെച്ചാൽ ഞാൻ അവരുടെ അമ്മാവ എന്റെ തലയെങ്ങനെ നമുക്ക് അത് ഉടനെ പരിശോധിപ്പിക്കാമെടാ. അവിടെ അങ്ങനെ കാല പറ്റണ തൈലം വാങ്ങാൻ പോയി. ഇതല്ല ആർക്ക? അപ്പുറത്ത് വന്നിരിക്കുന്നവർക്ക അവരെല്ലാം തെണ്ടികളാ, അതായത് സൂട്ടിട്ട തെണ്ടികൾ. ഡൊണേഷൻകാരാ? കാര്യത്തിലല്ലേ ചോദിക്കുന്നത്? ഉണ്ടായിട്ടല്ലേ കൊടുക്കട്ടെ. 10 തലമുറ ജീവിച്ചിരുന്നാലും അനുഭവിക്കാൻ പറ്റാത്ത സ്വത്തുണ്ട്. അനുഭവിക്കാൻ ആരാ? പാപ്പാ, ആ ഗുഡ് ന്യൂസ്, ഗുഡ് ന്യൂസ്. ഡാഡ്, ഡാഡ്, ഇന്നലെ എന്റെ അച്ഛന് ഒരു പിച്ചക്കാരന് 8 തളാ കൊടുത്ത്. കുഞ്ഞിന്റെ അച്ഛനോ? അത് വേറും നുണയാ കുഞ്ഞ്. എന്നിട്ട് 49 വയസ്സ് തിരിച്ചു പോയിട്ട്. അത് നേരായിരിക്കും. ആ പിച്ചക്കാരനെ ഒരു പൈസ എങ്ങനെ കിട്ടിയല്ലോ കുഞ്ഞ്. അവര് 49 വയസ്സ് നഷ്ടമാ. അതെങ്ങനെയാ? അച്ഛൻ കൊടുത്തത് എടുക്കാത്തരൂ. അത് നിന്നെ കടുങ്കയായി പോയല്ലോ കുഞ്ഞു. കടുങ്കയ്യോ? ഇപ്പോഴും ഒരു പൈസ പോയെന്ന് അച്ഛന്റെ പരാതി. എന്നാലേ അച്ഛന് മോനെ വേദനിച്ച് അങ്ങ് നിന്നു. I am not like that. I am a gentleman. Gentle. Man. എല്ലാം തന്ന ദൈവം നിന്നെ മാത്രം എന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ഇതെല്ലാം തിരിച്ചെടുത്ത് നിന്നെ എനിക്ക് തന്നാൽ മതിയായിരുന്നു. Thank you.
തന്നെ അങ്ങ് ഭാഗ്യവാൻ എന്ന് വിളിക്കുന്ന ഗോപാലപിള്ള. ഭാഗ്യവാൻ അപ്പോൾ യാത്ര ചോദിക്കുന്നില്ല. ഇത് അരമനയോ അമരാവതിയോ അമ്പലമോ ആൾത്താരയോ എന്തൊരു പരിശുദ്ധി, ആത്മീയമായ സംതൃപ്തി, ആനന്ദത്തിന്റെ സംപ്രാപ്തി. സാഹിത്യം വരുന്നു, ഉടൻ കുറിച്ച് വെക്കണം. കടലാസ് പ്രകടനം മംഗളം പഞ്ചായത്ത് പ്രസിഡന്റ് മാന്യശ്രീ രാജശേഖരന്റെ മകനീയ സാന്നിധ്യത്തിൽ ഏറാണോ? അപ്പോഴമ്മാവ് നൃത്തം അറിയാമോ? അപ്പോഴമ്മാവ് കലാകാരനാണോ? കലാരസികൻ കൂടിയാണ്. വെരി ഗുഡ്. പാട്ടുമ്പോൾ കഥ എന്തെന്നറിയാമോ? അഹല്യാമോക്ഷം. സുഹൃത്തുക്കളെ, ഈ കലാപരിപാടിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങളുടെ ആത്മാർത്ഥമായ ആഹ്ലാദ പ്രകടനം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. ഇതിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും ഞാൻ നന്മകൾ നേർന്നുകൊള്ളു. ഇതിലെ പ്രധാന നർത്തകിയായ കുമാരി ഹേമയ്ക്ക് നിങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഈ ഹാരം അർപ്പിച്ചോളൂ. വരൂ ജോസ്, നമുക്ക് പെട്ടെന്ന് വരാം. മിസ്റ്റർ മോഹൻ, ടി വി കണ്ടോ? വീട്ടിൽ കാണും. വീട്ടിൽ നിന്നല്ലോ. എന്നാ പാർക്കിൽ കാണും. താങ്ക്സ്. ഡ്രൈവർ പോവും. നല്ല ആളാ. ഞാൻ എത്ര നേരം കാത്തിരുന്നു. രവി എന്താ വരാതിരുന്നത്? ഞാൻ സീറ്റ് റിസർവ് ചെയ്തിരുന്നല്ലോ. വരാൻ പറ്റിയില്ല. വേണ്ടെന്ന് വെച്ചിട്ടാ. എവിടെ പോയിരുന്നു? ഒരാളെ കാണാൻ. ഞാൻ എവിടെയെല്ലാം തിരക്കി. വീട്ടില്, പാർക്കില്. ഞാൻ പറയുന്നൊന്നും ടി വി കേൾക്കുന്നില്ലേ? ഓ, കേൾക്കുന്നുണ്ട്. എന്ത് പറ്റി? മുഖം നല്ലാതിരിക്കുന്നില്ലേ? ഒന്നും പറ്റിയില്ല. എന്നോട് പറയില്ലേ? നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെ കൂടെ വേദനിപ്പിക്കണം. രവിയുടെ ദുഃഖത്തിൽ എനിക്കും പങ്കില്ലേ? ഉണ്ട്, പറയാം. എനിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഇതിനാണോ സങ്കടപ്പെടുന്നത്? ഈശ്വര, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഇതാ ഇൻഫർമേഷൻ ലെറ്റർ. നാളെ വൈകുന്നതിന് മുൻപ് 1000 രൂപ കെട്ടിട ഫണ്ടിലേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടും. 1000 രൂപയോ? 1000 രൂപ. നാളെ വൈകുന്നവരെ അവധിയുണ്ടല്ലോ. അതുകൊണ്ട് അറിയാവുന്നവരെ മുഴുവൻ സമീപിച്ചു. ഇപ്പോഴും ഒരാളെ കണ്ടേച്ചാ മടങ്ങുന്നത്. എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു. അങ്ങനെ നിരാശപ്പെടാമോ? വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? കഴിവിനപ്പുറത്ത് ആരും ഒന്നും വിചാരിക്കരുത്. ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ഹേമീ, നിന്റെ ചുറ്റുപാട് എനിക്കറിയരുതോ? ഞാൻ ശ്രമിച്ചാൽ ഒന്നും നടക്കില്ലേ? ശ്രമിക്കാത്ത കുറ്റം കാണുകയില്ല. സമാധാനപ്പെടും. നാളെ 4 മണിക്ക് മുമ്പ് പണം കൊണ്ട് ഞാൻ വരും. എവിടെ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി നിറവേറ്റാതിരിക്കുന്നു. എന്തോ, ഇനി അത്ര വിശ്വാസമില്ലേ? നിന്നെ മാത്രമേ ലോകത്തെനിക്ക് വിശ്വാസം. ശരി ശരി, നാളെ കാണാം.
പാർട്ടി വരണം. കാത്തിരിക്ക. സംസാരിക്കണോ തോന്നി. എനിക്ക് ഇവിടെയും ബംഗ്ലാവ് ഉള്ളത് കൊണ്ട് പോകാൻ ധൃതിയില്ലായിരുന്നു. വെറുതെ ഒന്ന് കാണാൻ. കണ്ടല്ലോ, ഞാനൊരു ശല്യമായിരിക്കും. ഇത് എന്റെ ടൗണിലെ അഡ്രസ്സാണ്. അപ്പൊ ഞാൻ വരട്ടെ. അല്ല, ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ മാനേജറെ കാണാനിരിക്കുകയായിരുന്നു. എന്താ വിശേഷം? അത്യാവശ്യമായിട്ട് എനിക്കൊരു 2000 രൂപ വേണം. പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ വിഷമിച്ചു പോകില്ലേ? പെട്ടെന്നൊന്നും ആവശ്യമുള്ളത്. നമ്മുടെ എഗ്രിമെന്റ് അനുസരിച്ച് ഹേമയുടെ പറ്റിപ്പേ കൂടുതലാകും. ഞാൻ കണക്ക് ചോദിച്ചില്ല, ഇതുടനെ തിരിച്ചു തന്നേക്കാം. ഉണ്ടെങ്കിൽ തരുന്നതിന് ഒരു വിരോധവുമില്ല. ഇന്നത്തെ കളക്ഷൻ? അയ്യോ, അതിൽ ഇരട്ടി കൊടുത്തു തീർക്കാനുണ്ട്. വലുതും 10-500 ആണെങ്കിൽ അതെനിക്ക് പോരാ. എന്നാ ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. എന്നെ കാണാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇരിക്കൂ. അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് വന്നത്. അതെപ്പോഴും ഉണ്ടായിരിക്കും. ഹേമ, എന്താണെന്നറിയില്ല. നിന്നെ കണ്ട നിമിഷം മുതൽ നീ എനിക്ക് അന്യല്ല എന്നൊരു തോന്നൽ. നമ്മുടെ പരിചയത്തിന് ഒരു ദിവസത്തെ പഴക്കം പോലുമില്ല. അല്ല, വർഷങ്ങളായി നാം പരിചിതരാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇരിക്കൂ ഹേമ. ഇരിക്കും, നേരമില്ല. വളരെ അത്യാവശ്യമാണ്. വേറെ മാർഗമൊന്നും കാണുന്നില്ല. പറയാനും മടിയുണ്ട്. മടിക്കണ്ട, എന്നോടൊന്നും തുറന്നു പറയാം. ചോദിക്കുന്നത് മര്യാദയേടാണ്. പിന്നെ ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്ന് സമാധാനിക്കുന്നു. എന്താണെന്ന് പറയൂ. എനിക്ക് 2000 രൂപ വേണം. എന്ത് ധാരണയിലാണ് അങ്ങ് എനിക്ക് പണം തരുന്നത്? ഹേമ സൂചിപ്പിച്ചല്ലോ ഏതോ നല്ല കാര്യത്തിനാണെന്ന്. അതെന്താണെന്ന് പോലും ചോദിച്ചില്ല. ഞാൻ അറിയേണ്ട ആവശ്യമില്ലാത്തോണ്ടല്ലേ പറയാതിരുന്നത്. ഇത് തിരിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും പണത്തിന് വേണ്ടി വിഷമിക്കില്ല. എന്നോട് ചോദിക്കുമല്ലും വേണ്ട. എന്റെ ഇഷ്ടം പോലെ എടുത്തോണ്ട് പോകും. ഇതാ വളരെ നന്ദി. അല്ല രവി, തന്നെ ഒന്ന് കണ്ടില്ലല്ലോ. എനിക്ക് അഡ്മിഷൻ കിട്ടി. കൺഗ്രാജുലേഷൻ. എന്താ പരിഭവമാണോ? കഴിയുന്നതും വേഗം ഇവരും അറിയിക്കണമെന്നുണ്ടായിരുന്നു. പാടില്ല, അവസാന നിമിഷം വരെ നിരാശപ്പെടാതിരിക്കാൻ കഴിഞ്ഞല്ലോ. രവിയെ ഒന്നിനും നിരാശപ്പെടുത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. താങ്ക്സ്. ഇതാ കോളേജിൽ പണം അടച്ചതിന്റെ ചിട്ടിയത്. പണവും കൊണ്ട് വീട്ടിൽ വരാമെന്ന് വിചാരിച്ചു. താമസിച്ചു പോയി. നേരെ കോളേജിൽ പോയി. എന്താ ഹേമ? അയ്യോ, പാർക്ക് പാർക്ക്.
നാണക്കേട്. ഓ, ഞാൻ ചവിച്ചു. ശശിക്കേ ഒപ്പു. 5 കൊല്ലം. അത്രയും വേണോ? കുടിയേ തീരൂ. ഇഷ്ടമുള്ള കാര്യമല്ല, എന്നാലും കൽപ്പനയല്ലേ. ഉത്തര നല്ല പയ്യ. ഇതാ മറ്റു ചെലവുകൾക്ക്. ഇവല്ല അവിടുന്ന്. ആ, അതൊന്നും അറിയണ്ട. അങ്ങയുടെ സ്മാരകമായിട്ടാ തുടങ്ങണമെന്നാ ഞങ്ങളുടെ ഉദ്ദേശം. ഓ, ഈ സ്മാരകം? സ്മാരകമോ? ജീവിച്ചിരിക്കുന്നവർക്കാണോ സ്മാരകം? അതോ ഞാൻ മരിച്ചിട്ട് മതിയോ? എന്നല്ല, ഷഷ്ടിപൂർത്തി മെമ്മോറിയലായിട്ട്. 60 കഴിഞ്ഞു വരുന്ന അങ്ങുന്ന. അതിനൊരു 8 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. ഞങ്ങളുടെ ഉദ്ദേശം മനസ്സിലായി, മനസ്സിലായി. നിങ്ങൾ എന്റെ ഭാര്യയുടെ സ്മാരകമായി തുടങ്ങുമെങ്കിൽ ഞാൻ എന്നും കൃതജ്ഞത ഉള്ളവനായിരിക്കും. ഞാനും അത് എത്ര കാലമായി വിചാരിച്ചു തുടങ്ങിയിട്ടെന്ന് അറിയാൻ വാങ്ങുന്നേ. പ്രാരംഭ ചെലവുകൾക്കായി 10,000 രൂപ കൊടുക്കാൻ ആഫീസിൽ പറ. നമസ്കാരം. ഈ ബസ് കാണാൻ, ഈ ബസ് ലേറ്റ് ആകും. ബസ് നിർത്താവട്ടെ. അതിനകത്ത് എന്നാ കയറാനാ? ബസ് നിർത്തിയിരുന്നെങ്കിൽ കാണിച്ചു തന്നെ. ചിക്കൻ കറി ഞെരുങ്ങുന്നത് ഒരു സുഖമാണ് അല്ലടി. ഇവിളെ ഇവിളുമാർ ആരും തിക്കു കൊള്ളാത്തവരാ. എടി ഇവിളെ, ആ വരുന്ന ആരാ നോക്കി. അതിനൊക്കെ നോക്കില്ലേ. യെസ് യെസ്, അരപ്രി കുമാരൻ. കുമാരൻ അല്ലടി അവളെ, മിസ്റ്റർ മാരനാ. പ്ലീസ് മരൻ, പ്ലീസ് വാട്ട് മരൻ, ജസ്റ്റ് എ ലിറ്റ് പ്ലീസ്. പ്ലീസ് മരൻ, വാട്ട് മാറണോ? ഞാൻ വെറും മാറനല്ല, മിസ്റ്റർ മാരൻ. മരൻ എന്നാരൻ? ആരെങ്കിലും ഒരാൾ പറ മതിക്കാം. എല്ലാവരും എന്മാർ എന്മാർ എന്ന് പറഞ്ഞ ഞാൻ ആരുടെ കുമാരനാകും? ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ. വാടി, എന്തിനാടി അവരുടെ കമേര അടിക്കാൻ നിൽക്കുന്നത്? വാടി വാടി കേറി, വാടി വർഷങ്ങൾ ഓടിപ്പോവുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടാ 5 വർഷത്തെ അവധി വേഗം തീർന്നു കിട്ടട്ടെ. എന്തിന്? അന്ന് വരെ വിലക്കപ്പെട്ട കരി അന്നേ എനിക്ക് സ്വന്തമാണ്. അയ്യോ, പറുദീസം നഷ്ടപ്പെടുന്നേ. ഏയ്, ഒരിക്കലും ഇല്ല. സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും ഒരുമിച്ച് എനിക്കന്ന് തുറന്നു കിട്ടും. ദൈവം നമ്മളെ ഇന്ന് വരെ കൈവിട്ടിട്ടില്ല. ഹേമി, ഞാനൊന്ന് ചോദിക്കട്ടെ, തെറ്റിദ്ധരിക്കരുത്. എവിടെ നിന്നാണ് ഈ പണം ഉണ്ടാക്കുന്നത്? അതൊന്നും അന്വേഷിക്കണ്ട. പിന്നെ ആരന്വേഷിക്കണം? ഹേമി, കലാപരിപാടി കൊണ്ടുള്ള വരുമാനത്തിന് കണക്കുണ്ട്. പണം കായ്ക്കുന്ന ഒരു മരം ഞാൻ നെറ്റിപിടിപ്പിച്ചിട്ടുണ്ട്. എപ്പോ ചോദിച്ചാലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറും. ഓരോരുത്തരുടെയും ജോലി എന്തെന്ന് നേരത്തെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ക്ലാസിൽ പങ്കുള്ളാൻ എനിക്ക് പാടില്ലെന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ ആഗ്രഹം നിറവേറാൻ അത് തടസ്സമായി തീരും. തിരി വിചാരിക്കുന്ന ക്ലേശം എനിക്കൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അനുഭവിക്കേണ്ടവളല്ലേ ഞാൻ. ഒന്നും ചിന്തിക്കാതെ പഠിച്ചു മിടുക്കനാകും. ഇതേ ലോകദൃഷ്ടിയിൽ നിന്റെ പ്രീതമെന്നൊരു കോടീശ്വരൻ, കാരുണ്യമൂർത്തി, മഹാഭാഗ്യശാലി. പക്ഷേ സത്യാവസ്ഥ, ഇന്നും ജീവിതാശം നിറവേറാത്ത ഒരു നിർഭാഗ്യമാണ്. നീ വീണ്ടും വന്ന വരാതെ പറ്റുമോ? മറ്റുള്ളവരുടെ വൃത്തികേട് അറിയുന്നത് കൊണ്ടാണ് താമരക്കുളത്തിലും ചേറ് കണ്ടു. അത് പൊക്കിയെടുത്ത് കാണിക്കുന്നു മിടുക്കൊന്നുമല്ല. ചേർ അധികമായാലും കാല് തറഞ്ഞു പോകും. ഗോപാല, ഭയപ്പെടണ്ട. ഹോട്ടലുകളിലെ എയർ കണ്ടീഷൻ റൂമിനും റെസ്റ്റ് ഹൗസിലെ ഡെവലപ്മെന്റ് മറ്റേക്കും ഓടുന്ന കാറിന്റെ പിൻസീറ്റിനും
കടൽപ്പുറത്തെ മണൽത്തട്ടിലും നാത്തുണ്ടായിരുന്നെങ്കിൽ കേൾക്കാമായിരുന്നു. കോറ മാന്യന്മാരുടെ കഥകൾ ഭാഗ്യവാൻ എന്ന് വിളിക്കും. അങ്ങനെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അതിന് പണം വേണം. ഇല്ലാത്തവനുള്ളവൻ കൊടുക്കണം, ഇല്ലെങ്കിൽ വാങ്ങിക്കണം. അതാണ് വളരെ നിസ്സാരം. 10,000 രൂപ. 10,000 രൂപ നിനക്ക് നിസ്സാരമാണ്? എനിക്കല്ല, രാജരാജശ്രീ രാജശേഖരൻ അവർക്ക്. അനാഥ മന്ദിരത്തിന് 10,000 രൂപ കൊടുത്തില്ലേ? അത് അങ്ങയുടെ ഭാര്യയുടെ പേര് നിലനിർത്താൻ, ഇത് അങ്ങയുടെ കൽപ്പേര് നിലനിർത്താൻ. അമ്മാവ് കൂടി ഇല്ലല്ലോ കുഞ്ഞ്. എന്നെ പിടിച്ച് തടിയിലിടും. എന്തിന് തടിയിലിടുന്ന? എന്തിനാ രാമേശ്വര എന്നെ കണ്ട ഭ്രാന്താണെന്ന് തോന്നും. ഹേ, ഇതാര് പറഞ്ഞു? എന്റെ അച്ഛൻ. കുഞ്ഞിനെ കണ്ട ഭ്രാന്താണെന്ന് ആരും പറയില്ല. പിന്നെ തടി ഉളയ്ക്കുന്ന എന്തിനാ? ഒരു പക്ഷേ അച്ഛന് ഭ്രാന്താണോ? എന്താ? ആ, എനിക്ക് വലിയ നിശ്ചയമില്ല. എനിക്ക് നിശ്ചയമുണ്ട്, എന്റെ അച്ഛന് ഭ്രാന്ത. അമ്മാവിനോട് പോയിരിക്കുക ടൗണിലേക്ക്. വാട്ട്! ഇതിനു മുമ്പ് ടൗൺ എന്ന് കേട്ടാലേ നെറ്റ് ചൊളിച്ചിരുന്നു. ഇപ്പോൾ കൂടെ കൂടെ പോകുന്നുണ്ടല്ലോ. വെരി ഗുഡ്, അമ്മാവൻ പുരോഗമിക്കുന്നു. ഇന്നലെ പോയതാ, ഇതുവരെ കണ്ടില്ല കുഞ്ഞ്. പതുക്കെ വരട്ടെ. താമസിക്കും തോറും എനിക്ക് പേടിയാ. എന്തിനെ? ആ സൂക്കേടം ഞാനും വന്നാലോ. സൂക്കേടോ? ആ, ആ കാലിലെ വേന അടിക്കടി വരാറില്ലേ? ഞാൻ അടുത്തുണ്ടെങ്കിൽ സമാനം ഉണ്ടായിരുന്നു. എന്നാലും എന്നെ പോലെ പരിചയം കാണൂല കുഞ്ഞ്. അല്ലല്ലോ, ഇവിടെ ഇല്ലേ. ഞാനാരായാലെന്താ? ഒന്നുമില്ല. അമ്മാവ് വരുമ്പോ ആര് തിരക്കിയെന്ന് പറയണം. ഡോലോ, ആരും തിരക്കിയെന്ന് പറയണ്ട. അപ്പൊ താനേതോ ഗൂഢോദ്ദേശത്തോട് വന്നിരിക്കാണല്ലോ. ഗൂഢോദ്ദേശം? എക്സാക്ട്ലി. ഞാൻ കണ്ടുപിടിക്കും. എന്നെ മനസ്സിലായ? മനസ്സിലാക്കണമെന്നില്ല, പോരാ, മനസ്സിലാക്കണം. ഞാനാണ് ഡിറ്റക്റ്റീവ് മിസ്റ്റർ എൻമാർ. ഡിറ്റക്റ്റീവോ? കണ്ടിട്ട് തോന്നില്ലേ? തോന്നില്ല. കറക്റ്റ്, അതാണ് ശരിയായ അവസ്ഥ. ലക്ഷണം മലയാളത്തിൽ ഞാൻ വായിക്കാത്ത പുസ്തകങ്ങളിൽ വീരകേശി മുതൽ തുടുകാട്ടിലെ തുടലാക്ഷി നട റോട്ടിൽ കണ്ട കൊള്ളമാള വരെ എനിക്ക് മനപ്പാടമാണ്. വായിച്ച് വായിച്ച് തല ചൂടായതാ.
എന്താണ് ഇങ്ങനെ ഉറ്റു നോക്കുന്നത്? ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ. ഒന്നുമില്ല, ഹേമയുടെ അച്ഛനെ ഹേമ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്താണ് എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, എന്റെ അച്ഛൻ മരിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞു. അതെ അതെ, ഞാൻ ഓർക്കുന്നു, അറിഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. എന്റെ അച്ഛൻ ഒരു നാടകക്കാരനായിരുന്നു. അദ്ദേഹം എനിക്ക് തന്ന ഒരേ ഒരു സമ്പാദ്യമാണ് ഈ നൃത്തം. ആ നൃത്തം കാണുമ്പോൾ ഞാനെല്ലാം മറക്കും. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തോ ഒരു പ്രത്യേകത. അങ്ങയോട് എനിക്കുള്ള കടപ്പാട് ഈ ജീവിതം കൊണ്ട് തീരുന്നതല്ല. നിന്നോട് ഞാനാണ് കടപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലുമല്ല, എന്റെ ജീവിതലക്ഷ്യം നിറവേറുന്നത് അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്നും ഞാൻ അഭിമാനിക്കുന്നില്ല. നീ വളരെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണ്. കഴിയുന്ന ജോലി ചെയ്ത് ജീവിക്കുന്നുവല്ലേ അന്തസ്. സമ്മതിക്കുന്നു, നിനക്ക് സുഖമായി ജീവിക്കണം. അതെ, മാനമായി. അതെ, ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങുന്നത് മാനക്കേടല്ല. അതുകൊണ്ട് നീ എന്റെ മുമ്പിൽ എന്നും നൃത്തം ചെയ്യൂ, ചോദിക്കുന്ന ശമ്പളം തരാം. അത് അങ്ങയുടെ തൽപ്പേരിന് കളങ്കമായി തീരും. തൽപ്പേര്, പണം മാത്രം മതി ഹേമേ. ഏത് ദുഷ്പേരും നമുക്ക് മൂടി വെക്കണം. ശരിയായിരിക്കാം, പക്ഷേ ഞാൻ കലാകാരിയാണ്. എന്നെ പരസ്യമായി പുകഴ്ത്തുന്നവർ രഹസ്യമായി ആക്ഷേപിക്കുന്നവരാണ്. എനിക്ക് മനസ്സിലാകുന്നു. തേപ്പിന്റെ താക്കോലോടെ ഏതാണ് പെൺകുട്ടി? അറിഞ്ഞിട്ടൊന്നും വേണം. ഏ, ഇപ്പോഴൊന്നും വേണ്ട. നീ ഒരിടത്തും എനിക്ക് ശ്രീത തരില്ല. ശേ, ഇതിനൊന്നും ഞാൻ തടസ്സക്കാരനല്ല. അങ്ങൊന്നും എന്താ, മനുഷ്യനല്ലേ? എന്തിനാണ് കുറവ്? ഗോപാല, ഇത് അത്യാവശ്യമാണ്. അങ്ങനെ ശരീരശാസ്ത്ര പ്രകാരം വയസ്സ് കാലത്ത് ഈ മാതിരി ബന്ധം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്റെ കമ്മീഷൻ മാത്രം മറക്കരുത്. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ അവളെ കണ്ടോളാം. ഗോപാല, ആ ഭാവത്തിനെങ്കിൽ നീ ബുദ്ധിവെച്ചില്ല. നമസ്കാരം, ഞാനൊരു പത്രപ്രതിനിധിയാണ്. താങ്ക്സ്. ഞാനൊരു അഭിമുഖ സംഭാഷണത്തിന് വന്നതാണ്. അതിന് എനിക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നു? അയ്യോ, ആയിരക്കണക്കിന് ആരാധകരുടെ ആഗ്രഹമല്ലേ. അവർക്ക് എന്താണ് അറിയേണ്ടത്? പറയാം. വയസ്സ്? വിവാഹാലോചനയ്ക്കാണോ? പറയില്ലെന്ന് എനിക്കറിയാം. ശരി, അച്ഛനമ്മമാർ? മരിച്ചുപോയി. കൂടപ്പിറപ്പുകൾ? ഇല്ല. നിങ്ങൾ കലാപരിപാടി ആരംഭിച്ചിട്ട് എത്ര വർഷമായി? 6. പ്രധാന ഹോബി? പ്രത്യേകിച്ചൊന്നുമില്ല. പട്ടി വളർത്താറുണ്ടോ? ഒരു പട്ടികളെയും എന്റെ മുറിക്കകത്ത് കയറ്റുന്നതേ എനിക്കിഷ്ടമല്ല. ഒറ്റയ്ക്കാണോ താമസം? അതെ. പ്രേമവിവാഹം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു? ഏതായാലും നിങ്ങളെ ഞാൻ പ്രേമിക്കില്ല. പ്രേമിച്ചാലും പ്രയോജനമില്ല. മിസ്റ്റർ രാജശേഖരനെ അറിയാമോ? ഏത് രാജശേഖരൻ? അവിടെ വെച്ചാണ് ആദ്യമായി ഞാൻ നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ആ ബന്ധം ഏത് രൂപത്തിലുള്ളതാണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപം അതിനില്ല. നിങ്ങൾ തമ്മിൽ രക്തബന്ധമുണ്ടോ? പരിശോധിച്ചിട്ടില്ല. പിന്നെ അടിക്കടി എവിടെ പോകുന്നത്? ഞാൻ എവിടെയെല്ലാം പോകും നിങ്ങൾക്കെന്താ? ഓഹോ, വേറെയും എൻഗേജ്മെന്റ് ഉണ്ടല്ലേ. വൃത്തിയോട് പറയരുത്. കാണിക്കുന്നതിലും വലുതല്ല അത്. ഞാൻ എന്താണ് കാണിച്ചത്? നിങ്ങൾ പരിശുദ്ധയായിരിക്കും, പക്ഷെ ഇക്കാര്യം പരസ്യമായാൽ ആളുകൾ അങ്ങനെ ധരിക്കില്ല. ഇത് പറയാനാണോ നിങ്ങൾ വന്നത്? അതെ, പറയാനും പരസ്യമാകാതിരിക്കാൻ വേണ്ടത് ചെയ്യാനും. അങ്ങനെ എന്നോട് ദേവ് തോന്നാൻ കാരണം? പണം. നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഓഹരി എനിക്കും. ഭീഷണിപ്പെടുത്തുകയാണ്? എനിക്ക് പതിവില്ല. എന്റെ കയ്യിൽ പണമില്ല. ശരി, പിന്നീട് വരാം. ഇതാണോ നിങ്ങളുടെ അഭിമുഖ സംഭാഷണം? അതെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവധി പറയരുത്. മാനേജർ, ഇവിടെ താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഞാൻ കാണുന്നുണ്ട്, ഈ വാനോക്കിക്കുള്ള ശല്യം വളരെ കൂടുന്നുണ്ട്. ഒരു കൊച്ചു വീടായാലും മതി, വല്ല ഒഴിഞ്ഞ കോണിലുമായിരിക്കണം. ശരി, ഉടനെ ഏർപ്പാട്. ഈ വേദന ഇങ്ങനെ തിന്നാണ്ട് വല്ല ഡോക്ടറെയും കാണിച്ച് ഭേദമാക്കി കൂടെ അങ്ങുന്നേ.
ഇല്ല, എന്റെ ജീവിത അവസാനം വരെ ഈ വേദന എന്നെ വിട്ടു മാറരുത്. എന്റെ പ്രിയപ്പെട്ട സീതയെയും പൊന്നോമന മകളെയും കാണാതായ സംഭവം ഓർക്കാൻ ഈ വേദന എനിക്ക് ഉപകരിക്കും. വാട്ട്, അമ്മാവന് മകളും ഉണ്ടായിരുന്നു? 20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അവിവേകം കൊണ്ട് എന്തിന് പറയുന്നു, ഞാൻ തേടാത്ത സ്ഥലമില്ല. എവിടെ പോയോ എന്തു പറ്റിയോ ഈശ്വരന് മാത്രം അറിയാം. ഡോണ്ട് വറി, അമ്മാവന് മോളെ ഞാൻ കണ്ടുപിടിക്കും. വൺ കണ്ടീഷൻ, അവളെ എനിക്ക് മാരേജ് ചെയ്ത് കുഞ്ഞ് മാരേജ് ചെയ്യാൻ പോണോ? ആ ഞാൻ എപ്പോൾ നേരമേ കാത്തിരിക്കുന്നു. തിയേറ്ററിൽ പോയിരുന്നു. എന്തിനു? ഞാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? പക്ഷേ താമസം മാറിയെന്ന് പറഞ്ഞിരുന്നു. പറയേണ്ട സന്ദർഭം വന്നില്ല. അതിനും പ്രത്യേക സന്ദർഭം വരുന്നു. മറന്നുപോയി. രക്ഷപ്പെടാൻ പറ്റിയ മക്കൾ. ഇത് എന്താണ് രക്ഷപ്പെടാനുള്ളത്? നീ എന്തെല്ലാമോ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കും. ശരി, ഒരു പെൺകുട്ടിക്ക് ഒളിച്ചു സൂക്ഷിക്കാൻ പലതുമുണ്ട്. പക്ഷേ രവിയിൽ നിന്ന് മറച്ചു വെക്കാൻ എനിക്ക് ഒന്നും ശേഷിച്ചിട്ടില്ല. നീ എനിക്ക് വേണ്ടി സ്വന്തം ചെലവ് ചുരുക്കുന്നു, എല്ലാ ക്ലേശങ്ങളും സ്വയം അനുഭവിക്കുന്നു. തൽക്കാലം അല്പം ക്ലേശിച്ചാലും അതുകൊണ്ടുള്ള ഗുണം എനിക്ക് തന്നെയല്ലേ? നിനക്കോ? പിന്നെ എന്റെ രവി പാസ്സായാൽ ഞാൻ ആരാ? എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനായാലും ഇനി അധികം കഷ്ടപ്പെടാനില്ലല്ലോ. ഒരു 4-5 മാസം കൂടി എല്ലാം സഹിക്കാൻ എന്താ നിവൃത്തി? ആ പിന്നെ ഇങ്ങനെ ഒറ്റക്കഴിയാന്ന് കരുതണ്ട. ആര് കരുതുന്നു? റിസൾട്ട് അറിഞ്ഞതും നീ ഏത് ദുനിയാവിലായിരുന്നാലും ശരി, ഞാൻ അവിടെ പറന്ന് എത്തിയില്ലെങ്കിൽ കിടക്കപ്പായും ചുരുട്ടി ഞാൻ അങ്ങോട്ട് വരും. അപ്പോ നിനക്കും മടുത്തു തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോഴേക്കും പോകാൻ തുടങ്ങിയോ? നിന്നാലേ തകരാറാ. അങ്ങനെ എന്റെ പൊന്നങ്ങനെ എന്നെ രക്ഷിക്കണം. എന്റെ സഹോദരി 2 ദിവസമായി പ്രസവവേദന തുടങ്ങിയിട്ട്. എന്തു പറ്റി? അപ്പോൾ തന്നെ വൈറ്റാട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നതാ. ഇപ്പോഴാകും ഇപ്പോഴാകും എന്ന് പറഞ്ഞ് ഇതുവരെ വെച്ചു നീട്ടി. ഇപ്പോൾ പറയുന്നു ആശുപത്രി കൂട്ടിക്കൊണ്ടു പോകണമെന്ന്. ഞാനെന്ത് ചെയ്യും? ഒരു നിവൃത്തിയുമില്ല. 7 മൈലുണ്ട്. രാമോ, നമ്മുടെ ഡ്രൈവറെ വിളിച്ച് ഒരു ലേഡി ഡോക്ടറെ കൂട്ടിക്കൊണ്ട് ഉടനെ തന്നെ ഇയാളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറ. പോ വേഗം. ഹേമേ, നിന്നെ വിജയിപ്പിച്ചത് എന്റെ പരദേവതയാണ്. വിശവിയും വീശി വീശി ചൈത്ര രജനിയും വന്നു. ചന്ദന വിശവിയും വീശി വീശി ചൈത്ര രജനിയും വന്നു. പൗർണമി തന്നുടെ തൂവെള്ളി കിണ്ണത്തിൽ, പൗർണമി തന്നുടെ തൂവെള്ളി കിണ്ണത്തിൽ പാലും പഴവുമായി വന്നു, പാലും പഴവുമായി വന്നു.
നർത്തനമേളയിൽ പാടുവാൻ, മധുരമാം നർത്തനമേളയിൽ പാടുവാൻ മണിവീണയുമാ ഞാനിരുന്നു, മണിവീണയുമാ ഞാനിരുന്നു. ചന്ദന വിശറിയും വീശി വീശി ചൈത്രരജനിയും വന്നു, പ്രണയത്തിൻ ആനന്ദ ലഹരിയിൽ, നിർമ്മല പ്രണയത്തിൻ ആനന്ദ ലഹരിയിൽ നമ്മളെ തന്നെയും നാം മറന്നു, നമ്മളെ തന്നെയും നാം മറന്നു. ചന്ദന വിശറിയും വീശി വീശി ചൈത്രരജനിയും വന്നു, പൗർണമി തന്നെ തൂവള്ളിക്കിണ്ണത്തിൽ പാലും പഴവുമയന്നു, പാലും പഴവുമയന്നു. സഹോദരിക്ക് അങ്ങുന്നെ വൈദ്യസഹായമില്ലാതെ തന്നെ എന്റെ സഹോദരി മരിച്ചു. ഇവിടെ ഒരു ആസ്പത്രി ഉണ്ടായിരുന്നെങ്കിൽ ഇതും ദുർമരണങ്ങൾ നടക്കുകയില്ലായിരുന്നു. ഇവിടെ ഒരു ആസ്പത്രി ഇല്ലാത്തതിന്റെ കുറവ് എനിക്ക് മനസ്സിലായി. ആ കുറവ് പരിഹരിക്കണം. ഓഫീസിൽ പോയി 50 രൂപ വാങ്ങിച്ചോളൂ. എത്ര നാളത്തെ പ്രാർത്ഥനയാണ്! ഞാൻ ഭാഗ്യഹീനയല്ല, എന്റെ ഭാഗ്യ ലക്ഷ്മിയാണ്. ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് പേടിയില്ല. എനിക്ക് പേടിയുണ്ട്. അതിരിക്കട്ടെ, അടുത്ത പരിപാടി ചോദിക്കാനുണ്ടോ? കല്യാണം നന്നായി. ജീവിക്കാനുള്ള മാർഗം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കണം. കല്യാണം കഴിഞ്ഞാൽ കലാപരിപാടിക്ക് ഞാൻ പോകില്ല, ഞാൻ അയക്കുകയുമില്ല. ഒരു വീട്ടമ്മയായിട്ട് വീട്ടിൽ തന്നെ കുത്തിയിരിക്കും. ജോലി കിട്ടിയിട്ട് മതി കല്യാണമെന്ന്. അതാ നല്ലത്. നടപ്പില്ല. എന്തുകൊണ്ട്? ഈ മതി കേൾക്കാൻ മനസ്സില്ല. വേഗം വരെ കാത്തില്ലേ? ആറട്ടെ. എനിക്ക് ചൂട് ഇഷ്ടമാണ്. ഈ പരസ്യമുണ്ടോ? ഉടനെ പോയി ശ്രമിച്ചു നോക്ക്. ഒറ്റയ്ക്കോ? പിന്നെ ഇരട്ടയ്ക്കോ? കൂടെ നഴ്സും വേണം. ഓർമ്മിപ്പിച്ചു നന്നായി. നേഴ്സുമാരെ കാണുമ്പോ എന്നെ മറന്നുകളയല്ലേ. അല്ല, ഇത്ര വേഗം കോപിച്ചോ? ഞാൻ തമാശ പറഞ്ഞതല്ലേ. ഇതാണോ തമാശ? ഞാൻ അത്ര ഹൃദയശൂന്യനൊന്നുമല്ല. അയ്യോ കൊള്ളാം, ഇതാണോ വലിയ ഡോക്ടറുടെ ലക്ഷണം? ചേ മോച്ച. ഇങ്ങോട്ട് നോക്കൂ, എന്റെ ഓമനക്കുട്ടനല്ലേ. അങ്ങുന്നിനെ കാണാൻ ഒരു ഡോക്ടർ അദ്ദേഹം വന്നിരിക്കുന്നു. വരാൻ പറയും. കുഞ്ഞിനെ കാണാനല്ല, അപ്പാവും പൂജയില്ല. തൽക്കാലം എന്നെ കാണട്ടെ. നേര നല്ല ഡോക്ടറാണെന്ന് തോന്നണേ. കുഞ്ഞിനൊന്ന് കാണിക്കുന്നത് കൊള്ളാം. നമസ്തേ. പുനസ്തേ. വാട്ട് മനസ്സിലായില്ല? നിങ്ങൾ നമസ്തേ പറഞ്ഞു, പകരം പുനസ്തേ, അതായത് പുനഗസ്തേ. പുനഗസ്തേ ഇത് വാട്ട് പകരം നിങ്ങൾക്ക്. ഞാൻ
തിങ്ങണ്ടു വന്നതാ. ഡാക്ടർ എന്ന് പറഞ്ഞപ്പോ ടൈസൺ എന്ന് കരുതി. നിങ്ങൾക്ക് വലിയ പ്രായമില്ലല്ലോ. എന്റെ പേര് പകലും ഇരുട്ടും വെളിച്ചു നന്മയും തിന്മയും. സ്വന്തം പേരോ മാറ്റിയിട്ടതോ? മാറ്റിയോ? എന്തിന്? സാരമില്ല, പറ്റിയ മരുന്ന് ഞാൻ കണ്ടുപിടിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. മനസ്സിലായില്ല, രവിചന്ദ്രൻ പരസ്യം കണ്ട്. ഓ, ഇരിക്കണം. പേര് പറഞ്ഞ് വിളിച്ചാൽ മതി. അതും മതി. അതെയല്ല, ഇരിക്കണം ഇരിക്കണം ഇരിക്കണം. വീട് എവിടെയാ? വീടില്ല, തലചായ്ക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. തല മാത്രം ചായച്ചാ കാലെന്ത് ചെയ്യും അമ്മാവ? അല്ല, നീ ഇവിടെ ഉണ്ടായിരുന്നുണ്ടാ? ഇതാരും മരുമകനോ? അല്ല, വീടടുത്താണ്. എന്നെ വലിയ കാര്യമാ, അമ്മാവൻ എന്ന് വിളിക്കും. വെറുതെ വിളിക്കണോ അമ്മാവ? വാക്ക് മാറരുത്. അമ്മാവന്റെ മകള് വന്നാൽ കെട്ടേണ്ടത് ജാന. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നാലും ആര് പെണ്ണു വരും? പഠിച്ചവനാണെന്ന് കരുതാൻ നിന്നോട് കോളേജിൽ പോകാൻ പറഞ്ഞിട്ട് അതും കേൾക്കില്ല. അമ്മാവൻ കോളേജിൽ പോയിട്ടാണ് ഈ പണമൊക്കെ സമ്പാദിച്ചത്. പള്ളിക്കൂടത്തിന്റെ പടി പോലും കണ്ടിട്ടില്ല എന്റെ അച്ഛൻ. നീ പോടാ, അത് ഓരോരുത്തരുടെ സാമർത്ഥ്യം. എന്റെ സാമർത്ഥ്യം ഞാൻ കാണിച്ചു തരാം. ഡിക്റ്റേറ്റീവ് മിസ്റ്റർ എൻ മാറൻ ആരാണെന്ന് അമ്മാവൻ നോക്കിക്കൂ. പാവം, ഒരു ആക്സിഡന്റിൽ പറ്റിയ കുഴപ്പമാണ്. വിദഗ്ധന്മാരാരെയും കാണിച്ചില്ലേ? പലരെയും കാണിച്ചു. അവന്റെ അച്ഛൻ മഹാപിശുക്കനാണ്. പണം ചിലവാകുമെന്ന് കരുതി കണ്ണടക്കിരിക്കുക. നമുക്കെന്തെങ്കിലും ചെയ്യണം. ഞാനൊന്ന് പരിശോധിച്ചു നോക്കാം. വളരെ നല്ലത്. അപ്പോ ഡോക്ടർ സാർ, രവി രവി, ഇതൊരു കുഗ്രഹമാണ്. ഒരു ഡിസ്പെൻസറി പോലും ആ കുറവ് പരിഹരിക്കാനാണ്. എന്റെ ആത്മാർത്ഥമായ സേവനം അങ്ങേക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. ശമ്പളത്തിനൊന്നും ഒരു സൗജന്യവും കാണിക്കണ്ട. താമസിക്കാൻ ഇവിടെ തന്നെ സൗകര്യപ്പെടുത്താം. അതൊരു അസൗകര്യമല്ലേ? എനിക്കോ? 10-500 പേര് വന്നാലും താമസിക്കാനുള്ള സൗകര്യം ഈ ബംഗ്ലാവിലുണ്ട്. ഇപ്പോ ഞാനും രാമുവും വേലക്കാരും മാത്രമേ ഇവിടെ ഉള്ളൂ. വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കാൻ? ആളുകൾ എന്ത് പറയാനാ? എന്നെ അവിടത്തെ സൗകര്യത്തിന് വേണ്ടി നിയമിച്ചിരിക്കുകയാണെന്ന് വല്ല അവഖ്യാതിയും. ഈ നാട്ടും പുറത്ത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്നെ കുറിച്ച് ഉണ്ടാവില്ല. രാമു, ഔട്ട് ഹൗസ് തന്നെ ശരിയായിട്ടില്ലേ? ശരിയെ കൂട്ടിക്കൊണ്ടുപോയി വേണ്ടത് എന്താണെന്ന് ചോദിച്ച് എല്ലാ ഏർപ്പാട് ചെയ്യും. ഡോക്ടർ വരുന്നു. കുഞ്ഞിന് 4 ദിവസമായി വയറ്റിളക്കമായിരുന്നു. സ്വന്തം മനോധർമ്മം, അങ്ങനെ മനോധർമ്മം കൊണ്ടും ചികിത്സിക്കണ്ട കേട്ടോ. ആർക്കെങ്കിലും അസുഖം വന്നാൽ അടുത്തുള്ള ഡോക്ടറെയോ വൈദ്യനെയോ കാണിക്കണം. കുട്ടിയുടെ പേര്? ഗൗരി. പ്രായം? 4 വയസ്സ്. ഛർദ്ദിലുണ്ടോ? ഉണ്ടായിരുന്നു. പനി? ചിലപ്പോഴൊക്കെ അടിക്കടി. ഈ ഞെളിഞ്ഞ് പിരിഞ്ഞുള്ള കരച്ചിലുണ്ടോ? ഞാൻ ഇതിൽ പൊടി എഴുതിയിട്ടുണ്ട്. അത് തേനിലോ പഞ്ചസാരയിലോ കുഴച്ച് ആഹാരത്തിന് മുൻപ് 3 പ്രാവശ്യം വിത കൊടുക്കണം. ചോറും കഞ്ഞിയൊന്നും കൊടുക്കളയരുത്. പാലും കൊടുക്കരുത്. പിന്നെ ചൊവ്വരി, ബാർലി, കൂവമാവ് ഇതെല്ലാം കൊടുക്കാം. കുളിപ്പിക്കരുത്. നാളെ ഒന്ന് വിവരം പറയും. എന്താ അത്? പോരെന്നറിയാം, ഞങ്ങള് പാവങ്ങളാ. എനിക്കിവിടെ ശമ്പളമുണ്ട്, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ പറയരുത്. നിർബന്ധമാണെങ്കിൽ നിങ്ങൾ മരുന്നിന്റെ വില അവിടെ കൊടുത്തേക്കോ. ഇതെടുത്തോളൂ. പണമല്ല വിചാരിച്ച് നാളെ വരാതിരിക്കരുത്. നാളെ ഒന്ന് വിവരം പറയണം. എടുത്തോളൂ. നെക്സ്റ്റ്. പേര്? അച്യുതൻ. വയസ്സ്? 28. ആ, എന്താ അസുഖം? ഇന്നലെ ഒന്ന് സൈക്കിളും വന്ന് വീണു. എവിടെ അടിപെട്ടു? ഈ ഭാഗത്താണ്. ഇവിടെ? അയ്യോ, അവിടെ ഭയങ്കര വേദന. ഗുഡ് മോർണിംഗ് ഡോക്ടർ സർ. ഗുഡ് മോർണിംഗ്. എക്സ്ക്യൂസ് മീ, ഞാൻ ഇവരൊന്ന് അയച്ചോട്ടെ. എന്നെ നിങ്ങൾക്ക് കൂടുതൽ പരിചയം കാണുകയില്ല. ഞാൻ ഇവിടുത്തെ ഇൻസ്പെക്ടറുടെ ജേഷ്ഠന. എന്റെ കുഞ്ഞിന് സ്വല്പം അസുഖമാണ്. ഓ, ചികിത്സയ്ക്ക് വന്നാണോ? എന്നാ പോയി ക്യൂവിൽ നിൽക്കണം. എനിക്ക് കൂടുതൽ തിരക്ക്. ഇവർക്കെല്ലാം തിരക്കുണ്ടാവും. അവരെ പോലെ എന്നെയും കണക്കാക്കരുത്. എനിക്ക് രോഗികളെല്ലാം ഒരുപോലെയാ. എന്നാലും തല വിട്ടുവീഴ്ചകളൊക്കെ വരണ്ടേ? ഇതെന്താ, അതിന് കൈക്കൂലിയാണോ? ഒരു ചെറിയ ദക്ഷണ. ഓഹോ, ഇത് കയ്യിലെടുക്കും. മിസ്റ്റർ, ഞാൻ പറയുന്നത് കേൾക്കും. എനിക്ക് നിങ്ങളുടെ സഹകരണമാണ് ആവശ്യം. അതിനെന്താ വിരോധം? ഇവിടെയുള്ളതായ വലിയ കുടുംബങ്ങളിൽ മുഴുവനും ഡോക്ടറെ പരിചയപ്പെടുത്താം.
പിന്നെ ഈ ചെറിയ കേസുകളെ ആവശ്യമില്ല. നിങ്ങൾക്ക് മരുന്ന് വേണോ? ഇത് കയ്യിലെടുക്കും, അവിടെ ക്യൂവിൽ പോയി നോക്കും. അവരുടെ കൂട്ടത്തിൽ എന്താ അവർ മനുഷ്യരല്ലേ? ഡാക്ടറെ എന്നെ അവമാനിക്കും. നിങ്ങൾ എന്നെ തൊഴിലിനെ അവമാനിക്കുകയാണ് മിസ്റ്റർ. എത്ര കണ്ടതാണ് ഡാക്ടർ സാർ. ഇതേ മാതിരി ഞാൻ എത്ര ഡാക്ടർമാരെ കണ്ടിട്ടുണ്ടോ അറിയാമോ? നല്ല ഡാക്ടർമാരെ കണ്ടു കാണില്ല. ഇതാ ഇവിടെയാ. എന്റെ അച്ഛൻ ഊണ് കഴിഞ്ഞ് കിടന്നതാണ്. രഞ്ജുവേനെന്ന് പറഞ്ഞ് കുറച്ചു മുമ്പ് എഴുന്നേറ്റ് ഒന്ന് ശ്രദ്ധിച്ചു. മഴയ്ക്ക് താഴെ വീണു, വിളിച്ചിട്ട് മിണ്ടുന്നില്ല. ശരി ഞാൻ വരാം. ആ ബാഗ് എടുത്ത് കാറിൽ വയ്ക്കാൻ കമ്പൗണ്ടറോട് പറയും. ഹേമ ഇപ്പോ കലാപരിപാടിക്ക് പോവാറില്ലേ? ഇല്ല. കഷ്ടമാണ്, കലാലോകത്തിന് വമ്പിച്ച നഷ്ടമാണ്. ഒരു കഷ്ടവുമില്ല, നഷ്ടവുമില്ല. ഞാനില്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് മറ്റൊരാൾ. ഇതൊരു ഈശ്വരാനുഗ്രഹമാണ്. ഹേമ കലാവേദി കൈവടിയിരുന്നാണ് എന്റെ അഭിപ്രായം. അഭിപ്രായമല്ലേ, ആജ്ഞയൊന്നുമല്ലല്ലോ. ആജ്ഞാപിക്കാൻ ഞാൻ ആരാണ്? ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? ഇത് മാത്രമല്ല, ഹേമ എന്റെ കാര്യം മറന്നതുപോലെ തോന്നി. ഓർമ്മിക്കേണ്ട ആവശ്യം ഏതായാലും എനിക്കില്ല. ഉണ്ട്, അല്ലെങ്കിൽ നിന്നെ ഓർമ്മപ്പെടുത്താൻ ഞാൻ നിർബന്ധിതനാകും. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാനില്ല മിസ്റ്റർ. പലതും കാണും. നീ സ്വപ്നം കാണുന്ന ഡോക്ടർ രവി നിനക്ക് നഷ്ടപ്പെടും. രവി? രവി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു അഭിസാരികയെ വിവാഹം ചെയ്യാൻ അഭിമാനമുള്ള ചെറുപ്പക്കാർ ആരും തയ്യാറാവുകയില്ല. അനാവശ്യം പറയുന്നത് ആലോചിച്ചിട്ട് വേണം. ആലോചിക്കാതെ തന്നെ നിഷ്പ്രയാസം ഞാനത് തെളിയിച്ചൂടും. എന്നെ ദുഷ്ടനാക്കരുത്, കൂടുതലൊന്നും വേണ്ട. 1000 രൂപ എനിക്ക് ഉടനെ കിട്ടണം. എന്റെ കൈവശം പണമൊന്നും ഇരിപ്പില്ല. വേണ്ടല്ലോ, എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ടല്ലോ. അതിരാവിലെ ഞാനിവിടെ വരും, പണം റെഡിയാക്കിയേക്കണം. ഓക്കെ. ഡോക്ടർ, യു ആർ ബിസി. ഐ വാസ് വെരി ബിസി. നൗ ഐ ആം എ സിസി ഡിറ്റക്റ്റീവ്. Yes, detective. Oh, detective, I see. അമ്മാവിന്റെ മകളെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് വെച്ചുപോയി. അന്നു മുതൽ ഉറക്കമില്ല. സൂക്ഷിക്കണം മിസ്റ്റർ മാരൻ, നിങ്ങൾ അധികം ചിന്തിക്കരുത്. ഉറക്കം വിളിക്കുന്നത് തീരെ ശരിയല്ല. വാട്ട്? ബുദ്ധിയുടെ പ്രവർത്തനം ഊർജിതമാകുമ്പോൾ എങ്ങനെ ഉറക്കം വരും? വരണം അല്ലെങ്കിൽ വരുത്തണം. മിസ്റ്റർ മാരൻ, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അതനുസരിക്കണം. ഒരു ഷോർട്ട് ട്രീറ്റ്മെന്റിന് നിങ്ങൾ എന്നെ അനുവദിക്കണം. വാട്ട്? ഷോർട്ട് ട്രീറ്റ്മെന്റ്? ഹൗ? ബൈ ഇലക്ട്രിസിറ്റി. ബൈ ഇലക്ട്രിസിറ്റി? കറണ്ട് അടിച്ച മനുഷ്യൻ കരിഞ്ഞു പോയില്ലേ? വെറും അബദ്ധം. ഡോക്ടർ, ഇതിനകത്ത് നിങ്ങൾ എത്ര പേരെ കൊന്നിട്ടുണ്ട്? എന്റെ ജോലി അതല്ല. അതുപോലെ ഭ്രാന്തമരണം പറ. അതുകൊണ്ടാണ് ചെയ്യണമെന്ന് പറയുന്നത്. അമ്മാവ, അമ്മാവ, അമ്മാവ. ഞാൻ ഇന്ന് വരുന്ന വിവരം ഹേമ അറിഞ്ഞോ? ഇരിക്കുന്നു. ഇവിടെ പോയപ്പോ ചുമ്മാ കയറിയെന്ന് മാത്രം. നേരത്തെ വരുമായിരുന്നു, അല്പം ജോലി തിരക്കൊണ്ടായി. ഒരു നേഴ്സിംഗ് വാരം പത്രത്തിൽ വായിച്ചു. നല്ല ഒരു ഡോക്ടർ അച്ഛൻ, മിസ്റ്റർ രവിചന്ദ്രൻ, BSc MBBS. നല്ല കൈപുണ്യം, ഒറ്റ കേസും പറയായിട്ട്. അങ്ങോട്ട് വരും, പരിചയപ്പെടുത്താം. എനിക്കിപ്പോ സൂക്കടങ്ങില്ല. അതുകൊണ്ട് പരിചയപ്പെട്ടുകൂടെ? ഒന്നാന്തരം പരിചയം. അങ്ങേക്ക് ഡോക്ടറെ കണ്ടമാനം പിടിച്ചു തോന്നി. ആർക്കും പഠിക്കും, അതുപോലെ പെരുമാറ്റവും. അങ്ങയുടെ അടുത്ത് ആരും നല്ല രൂപത്തിന് പെരുമാറിയുള്ളൂ. എന്റെ അടുത്ത് മാത്രമല്ല, നാട്ടുകാരുടെ കണ്ണിലൊന്നിയാണ് രവി. പക്ഷേ ഭാവത്തിൽ ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല. ഡോക്ടറല്ലേ, അതൊക്കെ വേണ്ടി വരും. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. കുറച്ചു നാളായി ഒരു സൂട്ടുകാരൻ എന്നെ ഭയപ്പെടുത്തുന്നു. അവൻ അവിടെ വന്നു. ഈ കൂടിക്കാഴ്ച നേരിടുന്നത് ആപത്താണ്. അങ്ങനെ വേദനിപ്പിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വേദനിക്കാൻ പറഞ്ഞവനാണ് കേന്ദ്രം. ഇന്ന് സ്നേഹിക്കുന്നവർക്ക് പോലും മനഃശാന്തി കിട്ടിയില്ല.
തിയേറ്ററിൽ പോകാൻ നേരമായി. ഞാൻ വരട്ടെ. പണം വേണ്ടേ? വേണ്ട. എങ്ങനെയാണ് വീട് മാറിയത് ഞാൻ അറിഞ്ഞു. സന്തോഷം. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിക്കാനും വിചാരിച്ചു. എനിക്കൊരു വിചാരവുമില്ല. എന്നെ മഹാനാക്കാമെന്ന് കരുതരുത്. എന്റെ കൊന്നു സഹോദര, ഞാൻ ഇന്ന് ജീവിച്ചോട്ടെ. ഞങ്ങളുടെ ബന്ധം അഞ്ചു കൊല്ലം മുമ്പ്
ഒരു നൃത്തപരിപാടിയിൽ വെച്ചാണ് ആദ്യമായി ഞാൻ ഹേമയെ കണ്ടത്. അന്നു മുതൽ ഇരട്ടും കാണാതെ കഴിച്ചുകൂട്ടാൻ എനിക്ക് പ്രയാസമായിട്ടു. ഇന്ന് അവളുടെ ജീവിതത്തിന് ഭാഗമായി പോയി. എന്നാ വേറെ ഡാക്ടറെ അല്ലേ കാണിക്കും? ഈ നാട്ടിൻ പുറത്ത് അന്നല്ലാതെ അതുകൊണ്ട് എനിക്ക് ഒരു ഭയം തോന്നില്ലല്ലോ. അങ്ങനെ കഷ്ടപ്പാട് അറിയാഞ്ഞിട്ടല്ല. എന്നാ പോണം? ഇറങ്ങി പോവേ. ക്ഷണിക്കൂ, ഞാനെന്തോ പറഞ്ഞു പോയി. ശരി, അമ്മാവന്റെ മുറിയിൽ ഞാൻ നോക്കട്ടെ. നോക്കിക്കോ, ഉള്ള ചോര കുറ്റി കുടിക്കും അമ്മാവ. ഇതാണോ യക്ഷി? അങ്ങനെ അവിടെ പോയി എന്നോട് ചോദിച്ചിട്ടല്ല അങ്ങനെ പുറത്തു പോകാറുള്ളത്. ഞാൻ കണ്ടോളാം. കുഞ്ഞെ, കുഞ്ഞുടുത്തൊരിക്കും എവിടെ പോവുക? രണ്ടു ദിവസത്തേക്ക് ഡോക്ടറെ ചെയ്യാൻ കട്ടിൽ മുന്നേ എനിക്കിരുന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോകുന്നില്ല. ഔട്ട്ഹൗസില് കുഞ്ഞു മോളി പോയി കിടക്ക്. ഞാൻ ആ മാതാ ഫാർമസി വരെ പോവുക. അന്ന് നിന്റെ കാര്യം പിടിക്കുന്ന മരുന്ന് തീർന്നു പോയി. കുഞ്ഞു മോളി പോയി കിടക്ക്, ഞാൻ പോന്നേക്കാം. മാറിയോ? മാറിയില്ലെങ്കിലും ഡോക്ടർ എന്നെ എടുത്തുള്ളത്. ഈ സുഹൃത്തോട് മാറ്റാൻ ഡോക്ടർ അല്ല നല്ലത്. അതിരിക്കട്ടെ, എന്ത് പറഞ്ഞിട്ട് അവിടുന്ന് പോന്നു? പറഞ്ഞു പിന്നിരിക്കുന്നു. ഓരോ നിമിഷവും ഞാൻ പ്രതീക്ഷിച്ചു. അതെ, കണ്ടില്ലേ സമാധാനമായില്ലേ? ഇല്ല, ഞാനിവിടെ ഉള്ളതുകൊണ്ട് സംശയിക്കണ്ട. എനിക്ക് യാതൊരു പരാതിയില്ല. ചെല്ല, നിന്റെ കാമുകൻ കാത്തിരിക്കുന്നുണ്ടാവും. എന്റെ കാമുകനെ തേടും, ഇനിയും പോകാനില്ല. ഓ, ഞാൻ മറന്നുപോയി, ഇതെല്ലാം അദ്ദേഹത്തിന്റെ വകയല്ലേ. എന്നെ തെറ്റിദ്ധരിപ്പിക്കാണ്? ഇല്ല, ഇനി തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ലായിരിക്കും. ഞാൻ ചെയ്ത തെറ്റുണ്ടാണ്. എന്റെ കാമുകൻ അതും കൂടെ വിളിച്ചു പറയണം. വിളിച്ചു പറയാൻ പാടില്ലാത്ത യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനിയും എന്നെ വഞ്ചിക്കാമെന്ന് കരുതണ്ട. അഞ്ചാറ് കൊല്ലമായില്ലേ ഈ നാടകത്തിന്റെ വിജയത്തിൽ തുടങ്ങിയിട്ട്. ഇനി അരങ്ങേറുന്നാണ് നല്ലത്. അഞ്ചാറില്ല, 8 കൊല്ലത്തിന് മുമ്പ് ഒരു നാടക മത്സരത്തിൽ വെച്ചാണ് നാം പരിചയപ്പെട്ടത്. ഓ, ഈ പാവപ്പെട്ടവന്റെ പരിചയത്തിന് എന്താവില്ല? അല്പം പഠിക്കുന്നതിന് പോലും നിന്റെ ദൈവം വേണ്ടി വന്നില്ലേ? അദ്ദേഹം ആര്? ഞാൻ സത്യമായ യാതൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. ഇല്ലേ, എന്നിട്ട് ഇക്കാരം എന്തുകൊണ്ട് നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ല? രാജശേഖരന്റെ പരിചയമുണ്ടെന്ന് പോലും ഭാവിക്കാതിരുന്നത്? അത് എന്റെ ഉത്തരം വിട്ടുപോയത്? അപ്പോ പാവപ്പെട്ട വയസ്സിനെങ്കിലും വഞ്ചിക്കാതിരിക്കും. എന്റെ രവി എന്നും എന്റെ കൂടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ലോകം എതിർക്കുന്ന എന്ത് കാര്യങ്ങളും നിസ്സംഗം ചെയ്തില്ലാമെന്ന് നീ വിചാരിച്ചു. കൈപ്പൊണ്ണിന് കണ്ണാടി വേണ്ട, നിന്റെ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. സത്യം മനസ്സിലാകുന്നു, പച്ചത്തിരിക്കും. ഇന്നലെ രാത്രി രാജശേഖരന്റെ കിടക്കയിൽ നിന്നെ കണ്ടപ്പോൾ പശ്ചാത്തലം തുടങ്ങിക്കഴിഞ്ഞു. ഒരു അഭിസാരികയെ എന്റെ ജീവിതേശ്വരിയായി ആരാധിച്ചതിനുള്ള പ്രായശ്ചിത്തം. നിന്നെ പോലെയല്ല, അദ്ദേഹം ഒന്നും മറക്കാതെ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. അതെ, തുറന്നു പറഞ്ഞു. നിന്നെ കൂടാതെ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ലത്. നീ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു എന്താ പറയുന്നത്? ഏർപ്പാടി വരുന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അയാൾക്ക് ഇങ്ങനെ ഒരു മനോഭാവമുണ്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇത്രയും കാലം അടുത്ത് പെരുമാറിയിട്ട് നിനക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇതും ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? ഇനി ഒന്നും വിശ്വസിക്കില്ല. ഞാൻ കുട്ടികാരിയാണ്. മാപ്പ് ചോദിച്ചാൽ പോലും എനിക്ക് അവകാശമില്ല. ¶¶
എവിടെ പോയത്? ദേവ്, അയ്യോ, രാമു, രാമു, അയ്യോ, അയ്യോ, അമ്മേ. രാമശേരി പുറത്തു മേടിക്കുക, അങ്ങ് കിടക്കണം. അദ്ദേഹം എനിക്ക് പണം തന്നു. അതാണ് എനിക്ക് പഠിക്കാൻ ഉപകരിച്ചത്. അന്നേ ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് ഭയപ്പെട്ടു. എങ്ങനെയായാലും ടെവിയുടെ പഠിപ്പം തുടങ്ങിയെന്ന് ഞാൻ വിചാരിച്ചു. ഇത്തരം വൃത്തികെട്ട പണം കൊണ്ട് പഠിക്കാനുള്ള ഞാൻ ലജ്ജിക്കുന്നു. ഈ നാണക്കേട് മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. നിന്നോട് സംസാരിക്കുന്നതിന് കുറച്ചിലാണ്. ഒരു സ്ത്രീക്ക് ഉണ്ടാകാവുന്ന കുറച്ചിൽ എന്താണെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. ഓ, അതുകൊണ്ടാണ് അതിന്റെ വില കൊണ്ട് നീ എന്നെ കടക്കാരനാക്കിയത്. എനിക്കിപ്പോഴാണ് എല്ലാം മനസ്സിലായത്. നന്നായി, നിങ്ങൾ ഇത്ര വിഷയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എനിക്ക് നിങ്ങൾ പണം തന്നിരുന്നത് എന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനായിരുന്നു, എന്റെ സ്ത്രീത്വം തീരുവാനായിരുന്നു. പണക്കാരൻ കോടീശ്വരൻ, നിങ്ങൾക്കറിയാമോ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വത്തുണ്ടാണെന്ന്? അക്കാര്യത്തിൽ നിങ്ങളെക്കാൾ വലിയ കോടീശ്വരിയാണ് ഞാൻ. മിസ്റ്റർ രവി, ഞാൻ പറഞ്ഞത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകളല്ലേ. ഞാൻ കണ്ടത് ഒരു മകൾ അച്ഛനെ ശുശ്രൂഷിക്കുന്നു, ഒരു വയസ്സിന്റെ പ്രാണവേദന കണ്ട് തടിക്കുന്നത്, ഹൃദയമുള്ള ഒരു പെൺകുട്ടി ചെയ്ത സേവനം. എന്നെ മടയനാക്കരുത്. ഡാക്ടറിൽ നിന്നും ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചു. ഡാക്ടർ മനുഷ്യനാണ്, മൃഗമാകരുന്നാണ് അപേക്ഷ. നിങ്ങൾ പഠിപ്പുള്ളവനാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചൊരു പെൺകുട്ടിയെ പറ്റി പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അന്യാഗ്രഹമുണ്ട് എന്നെ കബളിപ്പിക്കാമെന്ന് കരുതരുത്. കബളിപ്പിക്കുക? നിങ്ങളോ ഞാനോ? ശ്രദ്ധിക്കുന്നു, ഞാൻ മൃഗമായി പോയി. നിങ്ങളെ കുറ്റപ്പെടുത്തി ഞാനാണ് തെറ്റുകാരൻ. പക്ഷേ മറ്റേതിലെ കാവികളെ പറ്റി തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒന്നാണ് സ്ത്രീപുരുഷ ഭക്ഷണമെന്ന് ഞാൻ മറന്നുപോയി. അതിനുള്ള കാരണം എന്റെ കഥകൾക്ക് കൊണ്ട് എനിക്ക് വ്യക്തമാകാം. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു എസ്റ്റേറ്റിലെ ക്ലാർക്കായിരുന്നു ഞാൻ. ഒരു ദിവസം എന്റെ മുതലാളി ഒരു അത്യാവശ്യ കാര്യത്തിൽ എന്നെ പറഞ്ഞയച്ചു. അടുത്ത ദിവസത്തെ എനിക്ക് തിരിച്ചു വരുവാനും ഭാഗ്യത്തിലോ നിർഭാഗ്യത്തിലോ ഞാൻ കാണേണ്ട വ്യക്തിയെ വഴിക്ക് വെച്ച് കണ്ടുപോയി. അന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു വരുന്നതാണ്. സീതേ, ഞാനാ മുതലാളി. മുതലാളി Thank you.
ഞാൻ മോഷണ കേസിൽ പ്രതിയായി. എന്നെ ആറു മാസം കഠിനകരമായി ശിക്ഷിച്ചു. ഞാൻ ജയിലിൽ നിന്നും മടങ്ങി വന്നപ്പോൾ എന്റെ വീടില്ല, എന്റെ ഭാര്യയും കുഞ്ഞുമില്ല, ഞാൻ കേറാത്ത സ്ഥലവുമില്ല. പിന്നീട് എങ്ങനെയെങ്കിലും ഒരു പണക്കാരനാകണമെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടി ഞാൻ പല അടവുകളും സ്വീകരിച്ചു, പല ബാധ്യതകളും കൈക്കൊണ്ടു. ഓടീശ്വരനാകുമെങ്കിൽ പക്ഷേ സമാധാനം മാത്രം എന്നെ വിട്ടുകിട്ടി. ആറു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹേമയെ കണ്ടു. എന്തോ ഒരാകർഷണം, എന്തോ ഒരാശ്വാസം. എന്റെ മകൾക്കുണ്ടായിരുന്ന ആ കൊച്ചുപറിന് ഹേമയുടെ മുഖത്ത് ഞാൻ കണ്ടപ്പോൾ എനിക്കൊന്നില്ലാത്ത ഒരു മമത തോന്നിപ്പോൾ. അത് തെറ്റാണ്, തെറ്റാണോ ഹരി? പറഞ്ഞു, കുറ്റമാണ്. അവൾ എവിടെ പോയി? ഉടനെ അന്വേഷിക്കണം, ഉടനെ അന്വേഷിക്കണം. അന്വേഷിക്കാം, അന്വേഷിക്കാം. ഇത് എന്നെ ഒരു അച്ഛനെ പോലെ സ്നേഹിച്ചതിന് ഒരു പെൺകുട്ടിക്ക് കിട്ടിയ പ്രതിഫലം. അവളുടെ ജീവിതാശകളെല്ലാം തകർന്നു. എന്നെ സ്നേഹിക്കുന്നവർക്ക് പോലും ഗൃഹപ്പടയാണ്, ഗൃഹപ്പടയാണ്. എന്താ ഹേമ പിണയിപ്പോയി? നാട്ടിൽ വേറെ പെമ്പിള്ളേര് മാലാഖമാരെ പോലെ എത്രയോ എണ്ണം. എനിക്കെന്റെ കമ്മീഷൻ നിന്നാ മതി. അയ്യോ, എന്നെ കൊല്ലേ. അവന്റെ ഒടുക്കുന്നത് കമ്മീഷൻ. Thank you.
വൃദ്ധന്റെ പ്രേമനാടകം. ആട്ടിൻ തോറാണെങ്കിൽ ചെന്നൈ. മോഷണക്കേസിലെ പ്രതി പഞ്ചായത്ത് പ്രസിഡന്റ് ജയിൽപ്പുള്ളി. ഗുമസ്തം ശേഖരൻ രാജശേഖരനായി തീർന്ന സംഭവകൂലമായ ഭൂതകാല ചരിത്രം. ഇതിങ്ങനെ വിടാൻ പറ്റുന്നല്ല. ഉടൻ മാനേശത്തിന് കേസ്. അമ്മ അവൻ ആരും വിചാരിച്ചു. ഈ ലഘുല എഴുതിയവനും എഴുതാൻ പോകുന്നവനും എഴുതിച്ചവനും വായിച്ചവനും വായിക്കാൻ പോകുന്നവനും വായിക്കുന്നവനും കോടതി കയറണം. അവന്റെ ഒരു ലേഖലേഖ അമ്മ അവൻ ആരും വിചാരിച്ചു. അമ്മാവാ അമ്മാവാ അമ്മാവാ. എന്റെ കുഞ്ഞ് കള്ളനാണ്, മോശക്കാരനാണ്. ആരാണ്ട് ഒരു നോട്ടീസ് അടിച്ചിറക്കിയവന് അത് ചോദിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ നാട്ടിൽ വന്നിട്ട് എത്ര കൊല്ലമായി. തന്റെ കാറിനും കാട്ടുമാക്കാനും കയറി കിടന്ന ഈ സ്ഥലത്ത് റോഡ്, പാലം, പള്ളിക്കൂടം, ആശുപത്രി എല്ലാമായി. ഈ നാട് ഈ നിലയിലാക്കി ആരാ? എല്ലാം മറന്നുപോയ അന്തികെട്ട വർഗം ചോദിക്കാൻ വന്നിരിക്കുകയാണ്. കണ്ടു പറഞ്ഞിട്ടുണ്ട് അവർക്ക്. അങ്ങനെ ഇത് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കും. നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഒരു കൊള്ളരാത്തവനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയതിൽ ആരും പശ്ചാത്തലിക്കണ്ട. എന്റെ രാജിക്കത്താണ് അപ്പൻ. രണ്ട് ടീസ്പൂൺ ഇവിടെ ആഹാരത്തിന് ശേഷം കൊടുക്കും. ഇരിക്കും. വേണ്ട, ഞാൻ ഇന്നുള്ള വീട്. ഞാൻ ഒരനാഥ മന്ദിരത്തിലാണ് വളർന്നത്. ഓ മിസ് കുസുമ, ഇവിടെ ജോലി തരാം. ഫാദർ കല്ലിങ്ങനെ എഴുതിയിരിക്കുകയാണ്, തീർച്ചയായും ജോലി തരാം. പക്ഷേ ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ ഒരു മിസ്റ്റർ രാജശേഖരനാണ്. അദ്ദേഹത്തോട് ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ വയ്യ. അതുകൊണ്ട് മിസ് കുസുമ, കുസുമം അവിടെ പോയി അദ്ദേഹത്തെ ഒന്ന് കാണാം. എനിക്ക് പരിചയമില്ലല്ലോ. ഓ അവസാനമില്ല, ഇവിടെ ഒരു നേഴ്സിന്റെ ഒഴിവുള്ളത് കേട്ട് വന്നതാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഇങ്ങോട്ട് വരുമ്പോൾ അവർ വലിയ ബംഗ്ലാവ് കണ്ടില്ലേ വലദേശത്ത്? അതാണ് അദ്ദേഹത്തിന്റെ ബംഗ്ലാവ്. അല്ല, എന്റെ പേര് കുസുമ. അമ്മാവന്റെ മകളെ കണ്ടുപിടിച്ചു. ഇത് ആരാണെന്ന് പറയാമോ? സൂക്ഷിച്ചു നോക്കും. ഇത് ആരാണെന്ന് പറയാമോ? അമ്മ, എന്റെ അമ്മ, എന്റെ അമ്മ, എന്റെ അമ്മ. അപ്പൊ എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടി. എന്റെ മോളെ തിരിച്ചു കിട്ടി. 20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട നിന്നെ എന്നെ തേടിയെത്തി. മോളെ ഞാനാണ് മോളെ, നിന്റെ അച്ഛൻ ഞാനാണ് മോളെ. അതെ,
വയസ്സ് 22. ആ എന്താ കുഴപ്പം? വല്ലാത്ത തളർച്ചമായി തോന്നുന്നു. മയക്കം വരുമാരി തോന്നുന്നു. എന്തെങ്കിലും കഴിച്ചാ കരട്ടിച്ചുമാരി തോന്നുന്നു. പുളി തിന്നണമെന്നുണ്ടോ? അതെ. എത്ര മാസമായി? 2 മാസം. ഇതിന് മരുന്ന് ആവശ്യമില്ല. സാധാരണ ഗർഭിണികൾക്കുള്ളതല്ലേ. എവിടെ കണ്ണുകളുടെ രക്തത്തിന്റെ കുറവുണ്ട്. ഞാൻ ഒരു ടോണിക് കഴിച്ചുതരാം. അത് ദിവസം 3 നേരം കഴിക്കണം. അടുത്ത മാസം വരണം കേട്ടോ. ഡോക്ടർ രവി, ആ എപ്പോ? ദിസ് മോർണിംഗ്. ആ ശരി, ഞാൻ ഉടനെ വരുന്നുണ്ട്. ആ യെസ്. അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലെ ചിത്രം ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. കുസുമയെ കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി കുസുമയുടെ ദയ കൊണ്ട് വേണം എന്നെപ്പോലുള്ളവർ ജീവിക്കേണ്ടത്. അധികാരത്തോടു കൂടി അങ്ങേക്ക് എന്നോട് എന്തോ ആവശ്യപ്പെടാം. അധികാരമോ സ്വാമിയോടോ? അങ്ങ് സമ്മതിച്ചാൽ ഒരു ദാസിയായി കഴിയാനാണ് എനിക്ക് ആഗ്രഹം. എന്നുവെച്ചാ? അങ്ങയുടെ കൂടെ ഒരു നെഴ്സായി കഴിയുന്നതും എനിക്ക് സന്തോഷമാണ്. നടപ്പുള്ള കാര്യോ? എന്തുകൊണ്ട്? അച്ഛൻ അനുവദിക്കും. എന്റെ ആഗ്രഹം ഞാൻ അച്ഛനെ അറിയിച്ചു. അനുവദിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഔചിത്യം. ഇല്ലെങ്കിൽ? ഡോക്ടർ, ഞാനിതുവരെ ഒരച്ഛന്റെ ചെറുപ്പടിയിൽ ഒരു കഥ പറഞ്ഞു ചന്ദ്രലേഖ തൻ കാതിൽ ചന്ദന മുക്കിലൊരു കഥ പറഞ്ഞു ആശകൾ പൂത്തു തളിർ കാണായി ആശകൾ പൂത്തു തളിർ കാണായി അനുരാഗത്തിൻ കഥ പറഞ്ഞു അനുരാഗത്തിൻ കഥ പറഞ്ഞു ചന്ദ്രലേഖ തൻ കാതിൽ ചന്ദന മുക്കിലൊരു കഥ പറഞ്ഞു ചന്ദ്രലേഖ തൻ കാതിൽ ചന്ദന മുക്കിലൊരു കഥ പറഞ്ഞു
മുമ്പിലൊരു കഥ പറഞ്ഞു ചന്ദ്രലേഖ തൻ കാതിൽ ചന്ദന മുമ്പിലൊരു കഥ പറഞ്ഞു എല്ലാ ഗ്രന്ഥങ്ങളും കുടുംബാസൂത്രണം വരെ വായിച്ചുകൊണ്ടിരിക്കുക. പോണം, നീ എന്നെ വയ്യാതാരാക്കരുത്. മാറണമുണ്ടോ? കണ്ണേ കരളേ, കണ്ണേ കരളേ, കാത്തിരുന്നു കാലം പോയല്ലോ, കാലം പോയല്ലോ, കാലം പോയല്ലോ. കണ്ണേ കരളേ, കാത്തിരുന്നു കാലം പോയല്ലോ, കാലം പോയല്ലോ. കനിവ് കാട്ടിക്കൂട്ടുചേരാൻ കോപമാണെന്നോ എന്നെ കോപമാണെന്നോ, കനിവ് കാട്ടിക്കൂട്ടുചേരാൻ കോപമാണെന്നോ എന്നെ കോപമാണെന്നോ. കാമുകന്റെ പോക്കറിഞ്ഞ പൊന്നേ വൈകിളിയെ, എന്റെ പൊന്നേ വൈകിളിയെ, നോക്കി നോക്കി എൻ മനസ്സിൽ വന്നു ചേർന്നല്ലോ. ആകാശ പൊയ്ക തന്നിൽ പൂവിനാവിൽ തോണിയേറി, ഉന്നാര കഥകളുമായി പാടി വരും റാണിയല്ലോ, ഉന്നാര കഥകളുമായി പാടി വരും റാണിയല്ലോ. കണ്ണേ കരളേ, കണ്ണേ കരളേ, കാത്തിരുന്നു കാലം പോയല്ലോ, കാലം പോയല്ലോ. കണ്ണേ കരളേ, കണ്ണേ കരളേ, കാത്തിരുന്നു കാലം പോയല്ലോ, കാലം പോയല്ലോ.
ഏറ്റുപാടി പാടി എന്നെ അടിമയാക്കി എന്നെ തടവിലാക്കി ഏറ്റുപാടി പാടി എന്നെ അടിമയാക്കി എന്നെ തടവിലാക്കി കണ്ണറിഞ്ഞു കൈവളയാൽ കഥ പറഞ്ഞു കണ്ണറിഞ്ഞു കൈവളയാൽ കഥ പറഞ്ഞു എന്നെ മാലചാർത്തി മാരനാക്കും മൈലാഞ്ചി കിളിയെ എന്റെ മൈലാഞ്ചി കിളിയെ ഉപചാരം ഒന്നും വേണ്ട. എന്തുകൊണ്ട് ഈ ബൊക്കെ എനിക്ക് ഇരിക്കാം. കുട്ടിക്ക് ഇങ്ങനെ ഇരിക്കുന്നു വളരെ കൂടുതലാ. ശരി, ഞാനിതാ വരുന്നു. തരേണ്ടവർ തന്നെ തന്നു. കറി അത് മനസ്സിലാക്കിയാൽ മതി. അമ്മ അവരെന്റെ കാര്യം പറഞ്ഞില്ലേ? ഇല്ല. ഞാനാണ് മിസ്റ്റർ എൻ മാരൻ. എൻ മാരൻ എന്താ പറഞ്ഞ്? എൻ മാരൻ, വണ്ടർഫുൾ. അതാണെന്റെ പേരിന്റെ മെച്ചം. എന്തൊരു വൃത്തികെട്ട പേര്. വൃത്തികേട്ടോ? എന്നാ ഞാൻ പേര് മാറ്റാം. എല്ലാ എബിലിറ്റിയും വെച്ച് ഒരു ന്യൂ ടെക്നിക്ക്. ആകെ താല് ചീന. എന്ത് ചീന? ചീന അല്ല, ചീന മിസ് ചൈന. ആകെ താല് ചീന. ഗായകൻ, കാ കവി, സാ സാഹിത്യകൻ, നീ നിരൂപകൻ, ഈ ചിത്രകാരൻ, നടൻ. ആകെ താല് ചീന. ഈസ് ഇറ്റ് നൈ? വെരി ബാഡ്. ഓ ബാഡ് കുസുമേ. എന്നാ ഞാനൊരു പേര് പറയാം. തന്റെ ബിരിയൂസ് ആണ്, തന്റെ തലയിലെ ക്രൂ അയഞ്ഞതാണോ എന്ന് ഞാൻ അമ്മാവനോട് പറയുന്നു. അതിലും ഭേദം നല്ല ഡോക്ടറോടും പറയുക. പറഞ്ഞു അമ്മ എന്റെ മകൾ തിരിച്ചു വന്നു. ഞാനാ തന്നെ പിടിച്ച് കരാർ അനുസരിച്ച് എനിക്ക് അവളെ കല്യാണം കഴിച്ചിരണം. പക്ഷേ ഷീ ഡോണ്ട് ലൈക്ക് മീ. ഞാൻ ലൂസ് ആണെന്നാ പറയുന്നത്. അന്ന് കണ്ടു പിടിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. ചികിത്സ കഴിയുന്നവരെ ആരോടും പറയരുത്. പറയില്ല, ഫലിച്ചില്ലെങ്കിൽ എനിക്കും കുറച്ചില്ലല്ലേ. അപ്പോ സംശയമാണ്? ഒന്നുമില്ല, ഒന്നുമില്ല. അല്ല, നീ എവിടെ ആയിരുന്നു? ഞാൻ താഴെ ഉണ്ടായിരുന്നു. നിന്നോട് എനിക്കപ്പം സംസാരിക്കാനുണ്ട്. അതിനെന്താ സൗകര്യം നോക്കണം വെച്ചാ? മറ്റൊന്നുമല്ല, അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിന്റെ വിവാഹം നടത്താൻ ചെറുക്കനെ അന്വേഷിക്കേണ്ട ബന്ധപ്പാടില്ല. ഇതുപോലൊരു നല്ല ചെറുക്കനെ കണ്ടുകിട്ടാൻ പ്രയാസം. അവന്റെ അച്ഛനും അതിനെതിരെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛനോ? അദ്ദേഹത്തിന് സ്വന്തക്കാർ ആരുമില്ലെന്നാണല്ലോ കേട്ടത്. നീ ആരുടെ കാര്യമാണ് പറയുന്നത്? വയറിന് അമ്മ മാത്രമല്ല, അതെ, അവന് ശരിയായ പോലെ വയറിലെന്നാണ്. അങ്ങനെയൊന്നും ഇല്ല പോലെ. അവനെ കുഞ്ഞുണ്ടാവുള്ള എനിക്കറിയാം. അവന്റെ അസുഖത്തിന്റെ കാരണം കേട്ടാൽ നീയും പ്രകടിച്ചു. അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, ഞാനൊന്ന് സമ്മതിക്കും.
വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? മതിക്കണ്ട, സാധിക്കുമെങ്കിൽ എന്റെ താല്പര്യത്തിന് ഞാൻ വിജയിക്കും. അദ്ദേഹത്തിന് കണമില്ലെന്ന ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതൊരു കുറവല്ല, ആരാണെന്ന് പറ. ഡോക്ടർ രവിചന്ദ്രൻ. അതെ, നിങ്ങളെന്ത് സംസാരിച്ചു? അദ്ദേഹം സമ്മതിച്ചു. എന്റെ ഭാവിയിൽ അദ്ദേഹത്തിനാകാൻ ചെയ്യും. അച്ഛൻ അനുവദിച്ചാൽ അദ്ദേഹം സമ്മതിച്ചു. ഞാൻ നിർദ്ദേശിച്ചെങ്കിലും സമ്മതിക്കില്ല. അച്ഛൻ അനുവദിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചു. നിങ്ങളോടോ? അതെ, വാസ്തവത്തിൽ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് അദ്ദേഹം തന്നെയാണ്. ഇത് വഞ്ചനയാണ്. നിനക്കറിഞ്ഞില്ല, നിന്റെ പോലെ എട്ടൊമ്പത് വർഷക്കാലമായി ഒരു പാവപ്പെട്ട പെൺകുട്ടി അവരെ ജീവിതപ്പോലെ സ്നേഹിക്കുന്നു. അവൻ പ്രേമിച്ചവനെ അദ്ദേഹമാണ് ഉത്തരവാദി. അവനും അവളെ പ്രാണയാണെന്ന് ഭാവിച്ചുകൊണ്ട് അവളുടെ സഹായത്താൽ മാത്രം പഠിച്ചു യോഗ്യനായി. ഞാൻ വിശ്വസിക്കില്ല. ഞാൻ അനുഭവം നീ പറയുന്നു നേരാണെങ്കിൽ അവനേക്കാൾ ഒരു നീജൻ ഇപ്പോഴും ഉണ്ടായിരിക്കില്ല. എനിക്കിപ്പോൾ എല്ലാം വ്യക്തമായി. ഞാൻ സത്യം തുറന്നു പറഞ്ഞിട്ടും അവന്റെ മനസ്സ് മാറില്ല. ഒരുക്കിയെ വണ്ടിച്ച് ഡാക്ടറായി, ഇപ്പൊ കോടീശ്വരൻ ആകാനാണ് ലക്ഷ്യം. അതിനവൻ നിന്നെ കല്യാണം തന്നെ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ദേവി തോന്നി. ആ ദേവ അവന്റെ ഉദ്ദേശം സത്യത്തിലായിരുന്നു. കാര്യം കൊണ്ട് കഴിഞ്ഞാൽ അവൻ ഇന്നും ദേശിച്ചു. കഴിവില്ലായ്മയുടെ പര്യായം മഠന്മാരുടെ രക്ഷാകർത്തം. അതുകൊണ്ട് വരും ദോഷം ഞാൻ അനുഭവിച്ചോ. അവൻ അത്തയ്ക്ക് നിന്ന് വശീകരിച്ചിറങ്ങി. വഞ്ചകൻ നോക്കട്ടെ, അവൻ എനിക്ക് ഗുണമാണ്. അച്ഛൻ എങ്ങോട്ട് പോകുന്നു? അവനോട് എനിക്ക് ചോദിക്കണം. അതിന് ഞാൻ പറഞ്ഞു വേണ്ടി വന്നാൽ ഈ വഞ്ചനയിൽ നിന്ന് നിന്റെ രക്ഷിക്കാൻ വേണ്ടി ഒരു കൊലപാതകമാകാൻ പോലും ഞാൻ മടിക്കില്ല. മോളെ കാത്തിരുത്തി കിട്ടിയ നിധിയാണ് എന്റെ ഭാവി സംരക്ഷിക്കേണ്ടത്. എന്റെ കടമയാണ്. അവസാന കാലത്തെങ്കിലും അച്ഛനൊപ്പം സമാധാനമുണ്ടായിക്കൊള്ളട്ടെ. അച്ഛൻ പറയുന്ന ഒന്ന് കേൾക്കൂ മോളെ. ഇക്കാര്യം ഒഴിച്ച് അച്ഛൻ എന്ത് വേണം നീ പറഞ്ഞു. അപ്പൊ നീ അനുസരിക്കില്ല. അച്ഛൻ എന്നിടെ അച്ഛൻ നീ എന്ത് പറഞ്ഞു? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ അത്ര ഭാഗ്യദോഷിയാണ്. സ്വന്തം മകൾക്ക് പോലും അച്ഛന്റെ വാക്കുകൾക്ക് മറുപ്പില്ല. വ്യക്തിത്വമില്ലാത്തവൻ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് അച്ഛനൊന്ന് മനസ്സിലാക്കണം. ഇതുവരെ അച്ഛനെ കാണാൻ വളർന്ന എനിക്ക് ഇനിയും അങ്ങനെ കഴിയും. ഞാനൊന്നും പറയുന്നില്ല. തന്നെ പന്തലി വാഹിച്ചെത്തിയ യാത്രക്കാരാ വേഗം തന്നെ തന്നി പന്തലി വാഹിച്ചെത്തിയ യാത്ര േഖം തന്നോട് തന്നി പന്തലി വാഹിക്കുന്നു പന്തലി കത്തിയൊരുന്നു കഴിഞ്ഞു പന്തലി കത്തി വരഞ്ഞു ജലപാത്രം ജലപാത്രം േഖം തന്നെ തന്നി പന്തലി കടലിൽ താങ്ങൽ കരളിൽ താങ്ങിനോ
കടന്ന കടലോ താണല്ലോ കരളിലെ ശാന്തി ആശാചക്രമണോ പലയുവതെങ്കിലു വീണു ആശാചക്രമണോ ഇല്ല ഇല്ല ആ ഭ്രമണത്തിൽ ഇല്ല സ്നേഹം തന്നെ തന്നി പന്തലിൽ ബാക്കി കെട്ടിയ യാത്രക്കാണ് മായ മരേഷി കയ്യോ മായ മരേഷി കയ്യോ മാറുകയിൽ നിനക്കി പാരതി മണ്ണാണ ഭയോ പാരതി മണ്ണാണ ഭയോ എവിടെ പോയി സുഖായില്ലേ? ഇഷ്ടം പോലെ ചെയ്യാമല്ലോ. എന്നാലും ആ ഡോക്ടർ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കുഞ്ഞിവിടെ വരുന്നതിന് മുമ്പ് ഈ സ്വത്തെല്ലാം എന്റെ രവിക്കുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാ. ആ ഡോക്ടർ തന്നെ അത് ചെയ്യണം. ശവം ഡോക്ടർ എന്ത് ചെയ്യുന്നാണ് പറയുന്നത്? ഉരുളൊന്നാണെങ്കിലും ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. 10-22 കൊല്ലം ഇവിടുത്തെ ചോറ് ഉപ്പും കൂട്ടി തിന്നവരാണ് ഈ രാമശാരി. അതെനിക്ക് ഒരിക്കലും മറക്കാൻ ഒക്കൂല. രാമശാരി ഒന്നും പറയണ്ട, ഞാൻ പോവുക. അങ്ങനില്ലാത്ത ഈ വീട് എന്റെ പട്ടി കൂടി തിരിഞ്ഞു നോക്കൂല. രാമശാരി എട്ടു വീണ പൂവ് വീണ്ടും ചെടിയെ ഒട്ടിപ്പിടിക്കാൻ ഈ തെറ്റിദ്ധാരണ മാറ്റം. അദ്ദേഹം മഹാമനസ്കനാണ്. എല്ലാം ക്ഷണിച്ച് നമ്മെ അനുഗ്രഹിച്ചു. ഞാൻ പറയുന്നത് ദൈവാധീനം കൊണ്ട് മാത്രമാണ് അങ്ങേക്ക് ഈ വഴി വരാൻ തോന്നിയത്. അതെ, അല്ലെങ്കിൽ എന്റെ ക്ഷേമയെ കാണുവാനുള്ള മഹാഭാഗ്യം എനിക്ക് നഷ്ടപ്പെടുവായിരുന്നു. ആ മലഞ്ചിരിവിൽ കുറച്ച് സ്ഥലം ആശ്രമത്തിലേക്ക് പതിച്ചു കിട്ടിയിട്ടുണ്ട്. അത് നോക്കാൻ പോകുമ്പോഴാണ് കാർ കിടക്കുന്ന കണ്ടത്. എന്റെ ബംഗ്ലാവുള്ളത് ആരെങ്കിലും ഒരാളെ അയച്ചാൽ കൊള്ളാമെന്നുള്ള വിവരങ്ങൾ അറിയാം. നീ എന്റെ ബംഗ്ലാവിലൊന്ന് പോണം. അവിടെ വിവരങ്ങളെല്ലാം രഹസ്യമായി അറിയാം. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് പറയാം. എന്നെ കുമാരനെന്ന് വിളിച്ചാൽ മതി. അതൊക്കെ ഒരു ദുഃസ്വപ്നം പോലെ തോന്നി. അമ്മയും ഞാനും കൂടി യാത്ര ചെയ്യുമ്പോൾ അതിഭയങ്കരമായ ഒരു ആക്സിഡന്റ് ഉണ്ടായി. എങ്ങനെയൊന്നറിയില്ല ഞാൻ രക്ഷപ്പെട്ടു. രക്തത്തിൽ കുളിച്ചിടക്കുന്നുണ്ട് അമ്മ. ഒന്നേ നോക്കൂല്ലോ, ഞാൻ ബോധം കെട്ടു വീണു. അന്ന് തുടങ്ങിയതാണ് ഇനി തേടാൻ ഒരിടവും ബാക്കിയില്ല. പോലീസിൽ അറിയിക്കുന്നത് നന്നാണെന്ന് തോന്നുന്നില്ല. അച്ഛൻ നല്ല സാഹസം കാണിച്ചിരിക്കുന്നു, എനിക്കൊരു സമാധാനമില്ല. അദ്ദേഹത്തിന്റെ പ്രകൃതത്തിന് തിരിച്ചു വരുന്ന ലക്ഷണമില്ല. ഈ പാരിച്ച സെറ്റ് സൂക്ഷിക്കാൻ എനിക്ക് കേൾപ്പില്ല. അതിന്
ഒരൊറ്റ മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. ഈ അവസരത്തിൽ അത് പറയുന്നത് ശരിയല്ല. എന്താണ്? കുസുമ ഉടൻ വിവാഹം കഴിക്കണം. കേശവൻ ഭാഗവരൻ എന്നാണ് പേര്. ഓ, നാടകക്കാരൻ കേശവൻ ഭാഗവരൻ. അതെ അതെ, ആൾ അത് തന്നെ. ഓ, അങ്ങനെ മരിച്ച് എത്ര വർഷമായി? ആര്? അവരെന്നാ മരിച്ചു പോയി? മക്കളില്ലായിരുന്നു. ഭാഗവരുടെ ഭാര്യ പ്രസവിച്ചില്ല. പിന്നെ എങ്ങാണ്ടോ നാടകത്തിന് പോയപ്പോ കിട്ടിയാന്നാ പറഞ്ഞു. ഒരു പെൺകൊച്ചിനെടുത്ത് വളർത്തി. ആ കുട്ടി എവിടെ എവിടെയാണ്? പത്രത്തിൽ അതിന്റെ പേരും ഫോട്ടോയും എപ്പോഴും കാണാം. പത്രത്തിലോ? കുമാരി ഹേമ എന്ന് കേട്ടില്ലേ? ഹേമ കേശവൻ ഭാഗവതരുടെ വളർത്തുമകളാണെന്നോ? അവിടെ കുസുമുഖിന്റെ കല്യാണം കരുതി. ഞാൻ വരുന്നില്ല. ഇല്ല, നീ വരണം. ഞാനേ പറഞ്ഞു വരും. എന്റെ കൊല്ലാമെന്ന് പോയിട്ട് വരാം. അങ്ങനെ അങ്ങനെ ദ്രോഹി, നിന്റെ കാലത്താത്ത ഫലമില്ലെന്ന്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇതൊന്നും കേൾക്കണ്ട, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞു കേട്ടില്ലേ? അമ്മേ, ഈ പെട്ടിയിൽ അടച്ച് അമ്മ എന്നെ ഏൽപ്പിച്ചിരുന്ന കത്ത് ഇന്നാണല്ലോ ഞാൻ വായിക്കേണ്ടത്. മുഹൂർത്തം കഴിഞ്ഞാൽ ആദ്യത്തെ എന്റെ ജോലി അതായി. അങ്ങനെ എല്ലാരും കല്യാണത്തിന് പോയിരിക്കാണ്. എവിടെ? കൃഷ്ണൻകോവിലിൽ. എന്താ അങ്ങോട്ട് പോവാ? ആ, ഇപ്പൊ കല്യാണം കഴിഞ്ഞാണ്. ഡോക്ടർ നമ്മളെ ചതിച്ചു. അദ്ദേഹം വിചാരിച്ചുകൊണ്ടാണ് കുസുമക്കുഞ്ഞ് മാറിന് വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. മാറിന്റെ ലൂസ് മാറി. മാറിയോ? ആ, അങ്ങനെ വന്ന് പോകണം. ഡോക്ടർ അദ്ദേഹത്തെയും കുസുമക്കുഞ്ഞിനെ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. നമ്മുടെ മകൾ എന്റെ വാക്ക് പാലിച്ചു, അച്ഛന്റെ വാക്കുകൾ പാലിച്ചു. എനിക്ക് സങ്കടമില്ല, സങ്കടമില്ല. അറിയാൻ പാടില്ലാത്തവരാരും ഇവിടെയില്ല. ദേവം വായിക്കും. ശരി, നിങ്ങളുടെ ഇഷ്ടം. കുസുമേ, എന്റെ ഭർത്താവ് ജയിലിലെ മുതലാളി ഞങ്ങളെ അടിച്ചിറക്കി. ഞാനും കുട്ടിയും നാട് വിട്ടു. ഒരു ദുഷ്ടൻ ഞങ്ങളുടെ പുറകെ പോയി. ഞാൻ ആവുന്നത്ര തടുത്തുനിന്നു. ഒരു രാത്രി കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയ ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ കുട്ടിയെ കാണുന്നില്ല.
ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് കുട്ടിയെ തരാമെന്ന് കാണിക്കുന്ന ഒരു ഊമ കത്ത് വന്നു. ഞാനവിടെ ചെന്നു. ചെയ്തിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നീ പിറന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നോട് ക്ഷമിക്കൂ കുസുമേ. വിളിക്കൂ ഹേമേ. നിന്നേക്കാളും അതിനുള്ള അർഹത മറ്റാർക്കുമില്ല. സീതയെ വശത്താക്കാൻ കുഞ്ഞിനെ അപഹരിച്ചെടുത്തതും ഊമൊക്കെ തെഴുതിയതും ഞാനാണ്. എന്നിട്ട് ആ കുഞ്ഞവിടെ മക്കളില്ലാത്ത ഒരു നാടകക്കാരന് വളർത്താൻ കൊടുത്തു. നിന്റെ സംശയം തെറ്റല്ല. നിന്റെ അച്ഛനാണെന്ന് നീ വിചാരിച്ചയാൾ നിന്റെ വളർത്തച്ഛനാണ് ഹേമേ. പരമാർത്ഥത്തിൽ രാജശേഖരൻ അങ്ങുമിന്റെ മകൾ നീയാണ്. ഈ മുഖത്ത് കാണുന്ന കൊച്ചുമറി അമ്മയെ നിനക്കുണ്ടായിരുന്നു. ഞാൻ മഹാപാപിയാണ്. സ്വന്തം മകളോട് ഒരച്ഛന് തോന്നിയ മമതാബന്ധത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് കെട്ടുകഥകൾ സൃഷ്ടിച്ച പരമചണ്ഡാളൻ. നീ എവിടെ പോകുന്നു? ഞാൻ ചേട്ടിൽ പിറന്നവളാണ്. ഇവിടെ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തവൾ. എന്റെ അനുജത്തി അറിഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കുള്ളതെല്ലാം നിനക്ക് സ്വന്തമാണ് കുസുമേ. ഈ മഹാമനസ്കഥയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പൊന്നെങ്കിൽ എനിക്ക് മാപ്പുതരു. തൊട്ടുപോയ ആ പരിശുദ്ധ മേനി തൊട്ട് അശുദ്ധമാക്കാൻ. ശരിയാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കൂ. പൊന്നെങ്കിൽ ഹേമക്കുഞ്ഞ് സ്വന്തം മകളെന്നറിഞ്ഞിട്ട് കണ്ണടയ്ക്കാനുള്ള ഭാഗ്യം കൂടി അങ്ങേക്ക് ഉണ്ടായില്ലല്ലോ. ഹേ